بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. على محمد صلاة الأبرار، صلى عليه الطيبون الأخيار. قد كنت قواما بكم بالأسحار، يا ليت شهري ما المنايا طوار. تجمعني وحبيبي الدار. اللي رويد بالمون صلاة صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد، يا ربي صل عليه وسلم. ഡേറ്റ് കുറച്ച് അപ്പുറത്ത് വെച്ചാൽ പോലെ ഈ ആളുകളത് കാണാനോ, അപ്പൊ അവരൊക്കെ ഇരട്ടി ഞാൻ മാത്രം വിളിച്ചത് ആളുകളുടെ മുഖമൊന്നും കാണണ്ടേ. കുറച്ച് അങ്ങോട്ട് വെച്ച് കണ്ണ് കുത്തി ബഹുമാന്യരെ, സദസ്സൊന്ന് കാണണ്ടേ. സദസ്സിന് ലൈറ്റ് കൊടുക്കാണ്ട് ഇവിടെ കുറച്ച് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കാര്യം. മനുഷ്യന്മാരൊന്ന് കാണണ്ടേ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഒരു ദിവസം വിശാഖ നിസ്കാരത്തിനെത്താൻ വളരെ വൈകി. സഹാബികളെല്ലാം കാത്തിരിക്കുകയാണ്. നിസ്കാരത്തിന് വന്നു കഴിഞ്ഞപ്പോൾ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും നിസ്കാരം കാത്തിരിക്കുമ്പോൾ നിസ്കാരത്തിൽ തന്നെയാണ്, അഥവാ നിസ്കാരത്തിലുള്ള അതേ പ്രതിഫലം ലഭ്യമാണ്. ഏത് നല്ല കാര്യത്തിനു വേണ്ടിയും ഒരാൾ കാത്തിരിക്കുമ്പോൾ കാത്തിരിക്കുന്ന സമയം കൂടി ആ നല്ല കാര്യത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. നിങ്ങൾ കുറച്ച് സമയം കാത്തിരുന്നു പോയിട്ടുണ്ട്, ഞാനൊരു 9:30 ഇവിടെ എത്താമെന്നാണ് കരുതിയിരുന്നത്, പക്ഷേ എത്താൻ അല്പം വൈകിപ്പോയി. അത് നിങ്ങളോട് ആരോടും ക്ഷമിക്കാൻ പറഞ്ഞില്ല, കാരണം നിങ്ങൾക്ക് ക്ഷമിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ക്ഷമിക്കാൻ എന്ത് പറയാന്, ക്ഷമിച്ചില്ല നിങ്ങൾ എല്ലാവരും പോയി കളിയൂലേ. നിങ്ങൾ ഈ കാത്തിരുന്നതിനൊക്കെ അള്ളാഹു തആല നമുക്ക് സ്വർഗത്തിലേക്കുള്ള കാത്തിരിപ്പ് ചുരുക്കി തരുമാറാകട്ടെ. നമ്മുടെ സദസ്സുകൾ അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം രാത്രി ജനങ്ങളെ വീക്ഷിച്ചുകൊണ്ടിങ്ങനെ ചുറ്റിക്കറങ്ങ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന് അങ്ങനെ ഒരു പതിവുണ്ട്, നാട്ടിലുള്ള ആളുകളുടെ സ്ഥിതിവിശേഷങ്ങൾ അറിയാൻ വേണ്ടി രാത്രിയിൽ ചുറ്റിക്കറങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ രാത്രിയിൽ ചുറ്റിക്കറങ്ങുന്നത് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയുമാണ്. പട്രോള് നടത്തുന്ന പോലീസുകാരുണ്ട്, രാത്രിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നാട്ടിന് സംരക്ഷണം കൊടുക്കും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണാധികാരിയാണ്. ഉമർ ഇബ്നു ഖത്താബ് തന്നെ സ്വന്തം നാട് സംരക്ഷിക്കാനും നാട്ടിലുള്ള ജനങ്ങളെ സംരക്ഷിക്കാനും ഇങ്ങനെ ചുറ്റിക്കറങ്ങാണ്. അങ്ങനെ പോകുമ്പോ ഒരു വീട്ടിലൊരു വിളക്ക് കത്തുന്നതിൽ ആ വീട്ടിന്റെ സമീപത്ത് ഇരുന്ന് നോക്കുമ്പോ പ്രായം ചെന്ന ഒരു ഉമ്മയാണ്. ആ ഉമ്മ നൂല് നിൽക്കുകയാണ്, രാത്രിയിൽ ചെറിയ വെളിച്ചത്തിൽ നൂല് നിൽക്കുകയാണ്. ആ ഉമ്മ ഇങ്ങനെ സലാത്ത് ചൊല്ലിക്കൊണ്ടാണ് നൂല് നിൽക്കുന്നത്. അലാ മുഹമ്മദിൻ സലാത്തുൽ അബ്റാറു صلى عليه الطيبون الأخيار محمد النبي صلى الله عليه وسلم തങ്ങളുടെ മേൽ പുണ്യവാന്മാരായ ആളുകളുടെ എല്ലാം സലാത്ത്. صلى عليه الطيبون الأخيار നല്ലവരായ മഹാന്മാരായ ആളുകളുടെ എല്ലാം സലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് അത് കുന്ത ഖവാമം ബുകംബിൽ അസ്ഹാറു യാ ലൈത ശരി വൽ മനയാത്വാറു. ഓ നബിയേ, അവിടുന്ന് ധാരാളം പാതിരാ സമയങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളായിരുന്നു. പാതിരാ സമയത്ത് ധാരാളം അള്ളാഹുവിനോട് കരയുന്ന ആളായിരുന്നു. പറയുന്നത് അത് ഘട്ടം ഘട്ടമായി പലരെയും വന്ന് പിടികൂടുന്ന വിഷയമാണ്. ആഗ്രഹങ്ങൾ മനുഷ്യന് പലതാണ്, പക്ഷേ മരിച്ചാൽ മാത്രം അതാ പൂവണിയുന്നൊരാഗ്രഹമുണ്ട്. അത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സംഗമിക്കലാണ്. ഹൽ തജ്മഉനീ വഹബീബി അദ്ദാർ, ഞാൻ പ്രിയം വെക്കുന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും എന്നെയും ആ സ്വർഗലോകമാകുന്ന വീട് ഒന്ന് സംഗമിക്കുമോ, സംഗമിപ്പിക്കുമോ? എനിക്ക് ആ നബിയെ കാണാൻ ആഗ്രഹമുണ്ട്, ആ നബിയുടെ സമീപത്തെത്താൻ ആഗ്രഹമുണ്ട്. അതിങ്ങനെ പറഞ്ഞ് സലാത്ത് ചൊല്ലുകയാണ് പ്രായം ചെന്ന ഉമ്മ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു തആല അന്ന തങ്ങൾ ആ വാതിലിന് പോയി മുട്ടി. ആ ഉമ്മ വാതില് തുറക്കാൻ പറഞ്ഞു, ഭയപ്പെടണ്ട, ഞാൻ ഉമറാണ്. ആ പെണ്ണിനോട് പറഞ്ഞു, ഓ പെണ്ണേ, ആ പദ്യം ഒന്നുകൂടി ഞങ്ങളൊന്ന് ചൊല്ലൂ. നിങ്ങൾ കേട്ട പദ്യം ഞാൻ ഒന്നുകൂടി ഒന്ന് ചൊല്ലൂ, ഞാനൊന്ന് കേൾക്കട്ടെ. ആ സ്ത്രീ വീണ്ടും ആ സലാത്തിന്റെ പദ്യം ചൊല്ലുകയാണ്. ആ സമയത്ത് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ കൂടെ എന്നെയും ഒന്ന് ചേർത്ത് കിട്ടാൻ നിങ്ങളൊന്ന് പറയൂ. ഓ സഹോദരന്മാരെ, സലാത്ത് ചൊല്ലുന്നവർക്ക് വലിയ ബഹുമാനമാണ്. സലാത്ത് ചൊല്ലുന്നവർ ആശിഖീങ്ങളാണ്. അവർക്ക് പാതിരാ സമയമെന്നില്ല, അവർക്ക് ടൈമൊന്നും മുട്ടമില്ല. അതേ അവർ ചൊല്ലുക തന്നെയാണ്. അത് നൂല് നോൽക്കുന്ന സമയത്തും സലാത്ത് ചൊല്ലുകയാണ്. ഏത് കാര്യം നിർവഹിക്കുമ്പോഴും സലാത്ത് ചൊല്ലുകയാണ്. ഈ സദസ്സിൽ പങ്കെടുത്ത ഉമ്മമാരുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, വീട്ടുജോലി എടുക്കുന്നതിനിടയ്ക്കൊക്കെ നിങ്ങൾ സലാത്ത് ചൊല്ലിക്കോളൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരുള്ള സലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഏറ്റവും അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അള്ളാഹും അവന്റെ മലക്കുകളും സലാത്ത് നിർവഹിക്കുന്നു എന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങളായ നമ്മളോട് സലാത്ത് നിർവഹിക്കാൻ ആവശ്യപ്പെട്ടു, സലാം നിർവഹിക്കാനും ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സലാത്ത് നിർബന്ധമാണ്, സുന്നത്തല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ സലാത്ത് നിർവഹിക്കണേ, നിങ്ങൾ സലാം നിർവഹിക്കണേ എന്ന് അല്ലാഹു കൽപ്പിച്ചില്ലേ? കൽപ്പിച്ചാൽ ഒരു കാര്യം നിർബന്ധമല്ലേ? യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, ഖുതുബയിലേക്ക്, ജുമഅയിലേക്ക് പോകണം. ബാങ്ക് വിളിച്ചാൽ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞപ്പോൾ അത് നിർബന്ധമായില്ലേ? അതുപോലെ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് എന്ന് പറയുമ്പോ എല്ലാ സലാത്തും നിർബന്ധമാണ് നീ പറഞ്ഞതിന് അർത്ഥമില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. ആ നിർബന്ധം വീട്ടേണ്ടത് എവിടെയാണ്? അത് ഓരോരുത്തരും നിസ്കരിക്കുന്ന നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സലാത്ത് വുജൂബാണ്. ഏതുപോലെ പരിശുദ്ധ ഖുർആനോദൽ, ഖുർആനോദനം എന്ന് കൽപ്പനയാണ്. ഖുർആനോദനം എന്ന് പറഞ്ഞത് കൊണ്ട് ഖുർആൻ എപ്പോഴും എല്ലാവർക്കും നിർബന്ധമാണെന്നർത്ഥമില്ല. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ, അതൊരു ദിവസം 5 നേരം ഓതൽ നിർബന്ധമാണ്. സൂറത്തുൽ ഫാത്തിഹ ഓതൽ വുജൂബാണ്. ഇതുപോലെ സഹോദരന്മാരെ, പല കാര്യങ്ങളും ഒരേ കാര്യം തന്നെ നിർബന്ധവും സുന്നത്തും വരും. അതിൽപ്പെട്ടതാണ് സലാത്ത്. നോമ്പെടുക്കൽ നിർബന്ധമാണ്, പക്ഷെ എല്ലാ നോമ്പും നിർബന്ധമല്ല. റമദാനിലെ നോമ്പ് നിർബന്ധമാണ്. നിസ്കരിക്കൽ നിർബന്ധമാണ്, എല്ലാ നിസ്കാരവും നിർബന്ധമല്ല. 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. പിന്നീട് നിർബന്ധമാകുന്നതോ, അത് നേർച്ച ചെയ്താൽ സുന്നത്ത് നിസ്കാരവും നിർബന്ധമാവുകയാണ്. ഇങ്ങനെ പല അമലുകളും നമുക്കറിയാം. സക്കാത്ത്, നിശ്ചിത സംഖ്യ കൊടുക്കൽ, നിശ്ചയിക്കപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കൽ, അത് നിശ്ചയിക്കപ്പെട്ട സ്വത്തുക്കൾക്ക് കൊടുക്കൽ, നിർബന്ധമാകുന്ന ദാനം അതാണ് സക്കാത്ത്. അതേസമയത്ത് സദഖ ചെയ്യൽ എത്രയും പുണ്യമാണ് അല്ലേ? എന്നാൽ ഇതുപോലെ തന്നെ പരിശുദ്ധമായ സലാത്ത്, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരുള്ള സലാത്ത് നിർബന്ധമാണ്. അത് നിസ്കാരത്തിൽ നിർബന്ധമാണ്. ജുമഅയുടെ ഖുതുബയിൽ നിർബന്ധമാണ്. മയ്യിത്ത് നിസ്കാരത്തിൽ നിർബന്ധമാണ്. അങ്ങനെ പല പുണ്യകർമ്മങ്ങളിലും സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. സലാത്ത് ചൊല്ലാതെ നിസ്കാരം സഹിയാകൂല. സലാത്ത് ചൊല്ലാതെ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന
അത് ശരിയാകൂല, അഥവാ മയ്യിത്ത് നിസ്കാരം ശരിയാകൂല, സലാത്ത് ജല്ലാദ ജുമഅയുടെ ഖുത്ബ ശരിയാകൂല. ഈ മൂന്ന് പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരുള്ള സലാത്ത് നിർബന്ധമാണ്. ഓ സുഹൃത്തുക്കളെ, സല്ലു അലൈഹി, സല്ലല്ലാഹുവിന്റെ കൽപ്പനയാണ്. വസല്ലിമു തസ്ലീമാ. സുബ്ഹാനല്ലാഹ്. ഇവിടെയൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീകൾ മാത്രമുള്ള നാടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും പാതിരാ സമയം വരെ ആരെങ്കിലും കാത്തിരിക്കോ? അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നാട്ടിലും പരിസരങ്ങൾക്കും ഒക്കെ ബർക്കത്ത് നൽകുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല നല്ല ചിന്തകൾ വളർത്തി തരുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ജല്ലിയാലാ സലാത്ത് മഅറൂദത്തുൻ അലയ്യ, എനിക്കത് കാണിക്കപ്പെടുന്നതാണ്, വെളിവാക്കപ്പെടുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഓ നബിയെ, അങ്ങനെ കാണിക്കപ്പെടാൻ തങ്ങളുടെ ശരീരം അതേ ഭൂമിയിൽ വെച്ച് നശിച്ചു പോയിട്ടുണ്ടാവൂലേ വഫാത്തിന് ശേഷം എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞല്ലോ, ഇല്ല ഇല്ല, അതേ അജിസ്സാദുൽ അംബിയ, അംബിയാക്കളുടെ ശരീരം അത് ഭൂമി തിന്നൂല, ശരീരത്തിന് കേട് വരൂല. നമുക്കറിയാം പെട്ടിക്കട്ട എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പെട്ടിക്കട്ട എന്ന് പറയുന്നത് പഴയ കാലത്ത് വീട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ച കട്ടകളാണ്. അത് നമ്മുടെ ചളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന കട്ടകളാണ്. ആ കട്ടകൾ മണ്ണ് കൊണ്ട് നിർമ്മിക്കുന്ന കട്ടകൾ, അതേപോലെ തന്നെ മണ്ണ് കൊണ്ട് തന്നെ നിർമ്മിക്കുന്നത്, മണ്ണിൽ നിന്ന് തന്നെ നിർമ്മിക്കുന്നതാണ് പിഞ്ഞാണം, ഇഷ്ടിക തുടങ്ങിയതെല്ലാം മണ്ണിൽ നിന്ന് തന്നെയാണ്. പക്ഷേ പിഞ്ഞാണം എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ കുഴിച്ചിട്ടാൽ പിഞ്ഞാണം പിഞ്ഞാണമായി തന്നെ എത്ര കൊല്ലം കഴിഞ്ഞ് തുറന്നു നോക്കിയാലും കാണാൻ കഴിയും. അതേസമയത്ത് മണ്ണിൽ നിന്ന് തന്നെയുള്ള പെട്ടിക്കട്ടയാണെങ്കിലോ, പെട്ടിക്കട്ട ഭൂമിയിൽ കുഴിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് കളിച്ചു നോക്കി ആ കട്ട കാണൂല, മണ്ണോട് മണ്ണ് ചേർന്നു പോകും. രണ്ടും മണ്ണിൽ നിന്ന് തന്നെയാണ്, പക്ഷേ രണ്ടും ഒരുപോലെയല്ല. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്രാ. ഈ ഭൂമി എന്ന് പറയുന്ന മണ്ണെന്ന് പറയുന്നത് ആ മണ്ണിൽ നിന്നാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്, ആ മണ്ണിലേക്കാണ് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നത്, ആ മണ്ണിൽ നിന്ന് തന്നെയാണ് പിന്നീട് നമ്മെ പുനർജീവിപ്പിക്കപ്പെടുന്നത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. ശരിക്ക് സ്ഫുടം ചെയ്ത് പിഞ്ഞാണക്കൂട്ട് പോലെയുള്ളതാണെങ്കിൽ അവരുടെ ശരീരം മണ്ണിൽ കൊണ്ടുപോയി വെച്ചാൽ മണ്ണിനോട് മണ്ണ് ചേരൂല, ശരീരം ശരീരമായി തന്നെ കിടക്കും. അമ്പിയാക്കൾ അതിലേറ്റവും പ്രഗത്ഭന്മാരാണ്, ഏറ്റവും വലിയ സ്ഥാനത്തുള്ളവരാണ്. അതുകൊണ്ടായിരുന്നു മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സിയാറത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാഇന്റെ രാത്രിയിൽ ചെന്നപ്പോൾ അതേ മർത്തുബി മൂസ ലൈലത്തു സിരിയബി, എനിക്ക് ഇസ്റാഇ നൽകപ്പെട്ട രാത്രിയിൽ ഞാൻ മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമീപത്ത് കൂടെ നടന്നു. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ മൂസാ നബി അലൈഹി സ്വലാം ഖബറിൽ വെച്ച് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആളുകളും ഒരുപോലെയല്ല. ഖബറിൽ വെച്ച് നിസ്കരിക്കുകയാണ് കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു കോറിപ്പണിക്കാരന്റെ പ്രസംഗം കേട്ടു. കോറിപ്പണിക്കാരൻ ഞാൻ പറഞ്ഞത് അദ്ദേഹം കോറിപ്പണിയെടുത്തു എന്നാരോ പറയുന്നത് കേട്ടാണ് ഞാൻ കണ്ടതല്ല. അദ്ദേഹം വളരെ ജോറായിട്ട് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം എനിക്ക് ദുബായിൽ നിന്ന് ഇന്നലെ ഒരാൾ കേൾപ്പിച്ചു തന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് മരണപ്പെട്ടതിന് ശേഷം അമ്പിയാക്കാതൊരു കഴിവും വിവരവും ഇല്ലെന്നാണ്. അതിനയാൾ പറയുന്ന തെളിവ് വളരെ രസകരമാണ്. അയാൾ പറയുന്നത് ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫ് 300-ലധികം കൊല്ലം കിടന്നുറങ്ങിയില്ലേ ഖബറിൽ, അല്ല അവരുടെ ഭൂമിയില്, കണ്ണ് തുറന്നുകൊണ്ടായിരുന്നു ഉറക്കം. ആ ഉറക്കം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞില്ലേ നമ്മൾ എത്ര ദിവസമാണ് ഉറങ്ങിയത്, കുറഞ്ഞ സമയമാണെന്ന്. 309 കൊല്ലം ഉറങ്ങിയ വിവരം അവർക്ക് മനസ്സിലായില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്.
സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധി ഞാനിപ്പോഴതിലേക്ക് അടുക്കുന്നില്ല. വാസ്തവത്തിൽ ഖിയാമ നാളിൽ ഭൂമിയിൽ ജീവിച്ചത് വളരെ ചുരുങ്ങിയ കാലമാണെന്ന് ഖിയാമ നാളിൽ പലരും പറയും. അതിനർത്ഥം ഖിയാമ നാളിൽ അങ്ങനെ പറയുന്നതിനർത്ഥം ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് അവർക്ക് വിവരമൊന്നും ഇല്ലായിരുന്നു എന്നാണോ? അദ്ദേഹത്തിന് എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല, അദ്ദേഹം എവിടെ നിന്ന് എന്ത് വിവരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നറിയില്ല. ഞാനിപ്പോഴതിലേക്ക് കടക്കുന്നില്ല. രാവിലെ കിടന്നുറങ്ങിയ ഒരു മനുഷ്യൻ വൈകുന്നേരം ഉറക്ക് തെളിഞ്ഞാൽ അത് പിറ്റേ ദിവസം വൈകുന്നേരമാണ് തെളിഞ്ഞെങ്കിൽ അന്നത്തെ ദിവസം വൈകുന്നേരമെന്നല്ലേ അയാൾ കരുതുള്ളൂ? അല്ലേ, ഇന്ന് ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്ന ഒരാൾ മുസ്ലിയാർ വരാൻ കുറച്ച് വൈകിയപ്പോ ഉറങ്ങിപ്പോയി. ഉറങ്ങിയിട്ടൊന്നും ഇല്ല, ഞങ്ങളും തിരിഞ്ഞു പോയി കളി. ആരും ഉറങ്ങുന്നുണ്ടെങ്കിൽ വെള്ളം വിളിച്ചു ഉറങ്ങിപ്പോയി. പ്രത്യേകിച്ച് സഹസിൽ ലൈറ്റില്ല, ഞാൻ ഉറങ്ങാൻ നല്ല സുഖമാണ്. അപ്പോ ഉറങ്ങിപ്പോയി, ആരും വിളിച്ചില്ല അയാളെ. നാളത്തെ വയതും ഇങ്ങനെ നടക്കുകയാണ്. ഈ മുസ്ലിയാരെന്നെ വയത് പറയുന്നത് നാളെയും വയത് തീരാ നോക്കുമ്പോ അദ്ദേഹത്തെ വിളിച്ചു നാളത്തെ വയത് തീരാൻ നോക്കുമ്പോ അയാൾ എന്താ വിചാരിക്കും? ഇന്നലത്തെ അതേ വയത് തന്നെയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നതിനെ വിചാരിക്കും. ഒരു ദിവസം കഴിഞ്ഞ അയാൾ അറിയൂലല്ലോ, അല്ലേ? അങ്ങനെയല്ലേ ഉറങ്ങിയാലും? അപ്പൊ അസ്ഹാബുൽ കഹ്ഫ് ഉറങ്ങിയിട്ട് അവരാ ഉറങ്ങിയ സമയത്തെ കുറിച്ച് അവർക്ക് ഓർമ്മ ഉണ്ടായില്ല, ഓർമ്മ ഉണ്ടായില്ല എന്ന്. അതിന്റെ പേരിൽ ഇയാൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്, എന്ത് മരണപ്പെട്ടു പോയ മഹാന്മാർക്ക് പിന്നെ ഒരു വിവരമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ ഈ കോറിക്കാരന്റെ അത്ര വിവരമുണ്ടാവില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത് മൂസാ നബി അലൈഹി ഇസ്ലാം ഖബ്ർ നേനേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു, അല്ലാഹു റസൂൽ കണ്ടതാ. അപ്പൊ ഖബ്റിൽ എല്ലാരും ഒരുപോലെയാ, എല്ലാവർക്കും ഒരേ സ്ഥാന. അതേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സുബ്ഹാനല്ലാഹ് അംബിയാക്കള് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നിസ്കരിക്കുമ്പോ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി അംബിയാക്കളൊക്കെ വന്നിട്ടുണ്ട്. അവിടുന്ന് തുടർന്ന് നിസ്കരിച്ചിട്ടുണ്ട്. അത് സഹീഹ് മുസ്ലിമിൽ ഹദീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മസ്ജിദുൽ അറാമിൽ നിന്ന് ഇറങ്ങി മസ്ജിദുൽ അഖ്സയിലേക്ക് വരികയാണ്. അല്ലാഹു റസൂല് ഫലസ്തീൻകാരനല്ല, പക്ഷെ റസൂലുള്ള മക്കത്ത് നിന്ന് അവിടെ വരുന്നതും അവിടെ വന്നിട്ട് നിസ്കരിക്കുന്നതും വരെ ഖബറിലുള്ള അംബിയാക്കൾ അറിയാൻ, എന്നിട്ട് അവർ റസൂലുള്ളാഹിനെ തുടരാൻ വേണ്ടി വരികയാണ്, ഖബർ നേരേറ്റ് വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞു, വസ്അൽ മൻ അർസൽന മിൻ ഖബ്ലിക മിൻ റസൂലിന അജഅൽന മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുബദൂൻ. ഓ നബിയെ, തൗഹീദിനെ സംബന്ധിച്ച് ഈ മുർസലീങ്ങളോട് തങ്ങളൊന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇൽമിന്റെ സഹായം ആ മുർസലീങ്ങളോട് തേടാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചു എന്ന് ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ അത്തവസുലുൽ വസീല എന്ന ഗ്രന്ഥത്തിൽ പറയാ. ഞാൻ പറഞ്ഞിട്ട് വിഷമം വേണ്ട, വിവരമുള്ള ആള് നമ്മള് ആരെങ്കിലും ഇമാമിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട, അല്ലാത്തവർ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനെ പറഞ്ഞതാ. അതേപോലെ അത് ഇൽമിന്റെ സഹായം നേടാൻ പറഞ്ഞാണ്. അപ്പൊ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ അമ്പിയാക്കളോട് ചോദിക്കാൻ പറയാ. അമ്പിയാക്കൾ അവിടെ വരിക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന വിവരം അവരറിയാ, എന്നിട്ട് അവരവിടെ വരിക, റസൂലുള്ളാഹിനെ കൂടെ നിസ്കരിക്കുക. നിസ്കരിച്ച ശേഷം അവരോട് ചോദിക്കാൻ നബി സല്ലല്ലാഹു നിങ്ങളോട് അല്ലാഹു തആല പറയാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞു, ഞാൻ ചോദിക്കുന്നില്ല, കാരണം എനിക്ക് അത് ബോധ്യമുണ്ട്. എന്നാലും പറഞ്ഞ വകയിൽ ഒന്ന് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു എന്ന് ഖുർത്തുബിയിൽ നമുക്ക് കാണാം. ഏതായിരുന്നാലും അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു നിങ്ങൾ ആകാശ ലോകത്തേക്ക് പോവാണ്. അവിടത്തേക്ക് പോകുമ്പോ സുഹൃത്തുക്കളെ, അമ്പിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാൻ വേണ്ടി ആകാശ ലോകത്ത് പോയി നിൽക്കുക, കാത്തിരിക്കുക. ആദം നബി അലൈഹി സലാം, യഹ്യ നബി അലൈഹി സലാം, യൂസുഫ് നബി അലൈഹി സലാം, മൂസാ നബി അലൈഹി സലാം, ഇബ്രാഹിം നബി അലൈഹി സലാം, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അമ്പിയാക്കൾ മുർസലീങ്ങൾ കാത്തിരിക്കുക. അവിടെയും അവർ വിവരമൊക്കെ അറിയുകയും അവർ പങ്കെടുക്കുകയും ചെയ്യാം. എന്നല്ല, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ യാത്രക്ക് പോയിട്ട് പല സ്ഥലങ്ങളിലും പോയി, അള്ളാഹ് നിശ്ചയിച്ച മുഴുവൻ സ്ഥലത്തും പോയി. അവിടുന്ന് തിരിച്ചു വരുമ്പോ 50 വക്ത നിസ്കാരം ഫർളായി കിട്ടുക. ആ 50 വക്ത നിസ്കാരം വാങ്ങിയിട്ട് വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 6-ാമത്തെ ആകാശത്തിലും മൂസാ നബി അലൈഹി സ്വലാം. അവിടുന്ന് ചോദിക്കാണ്, എന്താ കിട്ടിയത്?
അപ്പൊ 50 നേരത്തെ നിസ്കാരം ചുരുക്കിത്തരാൻ പറയണം, ഇടപെടുക. അപ്പൊ മരണപ്പെട്ടു പോയ മഹാന്മാർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ വിഷയങ്ങളൊന്നും അറിയില്ല, ഒന്നും ഇടപെടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ എന്ത് പ്രമാണത്തെ കുറിച്ചാ വിവരമുള്ളത്? ഏത് ഹദീസിനെ കുറിച്ചാ വിവരമുള്ളത്? ഏത് ആയത്തിനെ കുറിച്ചാ വിവരമുള്ളത്? ഇതിന് സംശയം ഒരാൾക്കും വേണ്ട എന്നുള്ള നിലയ്ക്ക് അല്ലേ അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞത് മുസൽ കിതാബ മുസാനബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട. ഓ സുഹൃത്തുക്കളെ, അപ്പൊ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ അമ്പിയാക്കളെ കണ്ടുമുട്ടുകയാണ്, അവരുമായി സംസാരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയുകയാണ്. അവര് മർഹബം ബില്ലഹി സാലിഹി വന്നബീ സാലിഹ് എന്ന് പറഞ്ഞ് സ്വാഗതം പറയുകയാണ്. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസ് അല്ലേ? അങ്ങനെ വഫാത്തായി പോയ മഹാന്മാർക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ സംഭവങ്ങൾ ഖുർആനിലും ഹദീസിലും ഉണ്ടായിട്ട് ഈ കോറിപ്പണിക്കാരൻ അതൊന്നും കണ്ടില്ല. അയാൾ ഒരു അസ്ഹാബുൽ കഹ്ഫിന്റെ ഓർക്ക് മാത്രമാ കണ്ടത്. വാസ്തവത്തിൽ അവൻ ഉറങ്ങിപ്പോയതല്ലേ? ദീനിനെ കുറിച്ച് വിവരമുള്ള ഇല്ലാത്തവൻ സംസാരിക്കുന്ന കാലം വരുമെന്നും ഇത്തഖദന്നാസു റുഊസൻ ജുഹാല, വിവരമില്ലാത്തവരെ ജനങ്ങൾ നേതാക്കളാക്കുമെന്നും ഫസുഹിലു ഫഅഫ്തൗ, അവരോട് പ്രസംഗിക്കാൻ പറയും, ഫത്വ കൊടുക്കാൻ പറയും, അവരിങ്ങനെ മറുപടി പറയും, മതം പറയും. ഫദല്ലു ഫദല്ലു, അവര് പിഴച്ചു പോകും, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുമെന്ന് ഖിയാമത്ത് നാളിന്റെ അടയാളമായി അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അനുഭവിക്കുകയാണ്. കേരള മുസ്ലിമീങ്ങൾ അനുഭവിക്കുകയാണ്. വിവരമില്ലാത്തവന്റെ നാക്കിന് 1.5 മീറ്റർ നീളമാണ്. വിവരമുള്ളവർ പറയുന്നത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അല്ലാഹു തആല ഈ വിവരക്കേടിൽ മുഅ്മിനീങ്ങളെ കാക്കട്ടെ. ഞാനിപ്പോൾ നീണ്ട സംസാരം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായും അല്ലാഹുവിന്റെ റസൂലുമായുമൊക്കെ ബന്ധപ്പെട്ട്, റസൂലിന്റെ ഭാര്യയുമായുമൊക്കെ ബന്ധപ്പെട്ട് വളരെ അത്യാവശ്യമായ ധാരാളം വിഷയങ്ങളുള്ള ഒരു സൂറത്താണ് സൂറത്തുൻ നൂറ്. ആ സൂറത്തുൻ നൂറ് 4 DVD പുതിയ പ്രസംഗം 150 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. മണിക്കൂറുകൾ പ്രസംഗം കേൾക്കാൻ നിങ്ങൾക്കതൊരു അവസരമാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞെന്നെ പ്രസംഗം നിർത്തട്ടെ, പറഞ്ഞ വിഷയത്തിലേക്ക് പോകാം. മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സലാത്ത് നിർബന്ധമാണ്, നിസ്കാരത്തിൽ സലാത്ത് നിർബന്ധമാണ്, അതുപോലെ ഖുതുബയിൽ നിർബന്ധമാണ്. ഖുതുബയിലെ സലാത്ത് നിർബന്ധമാണ് എന്നതിനെന്താണ് തെളിവ്? അത് വളരെ രസാവഹമായ തെളിവാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പണ്ഡിതന്മാരോട് ചിന്തിച്ച് മനസ്സിലാക്കി മതം പറയാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പണ്ഡിതന്മാരാണ് കേട്ടു, അവരാണ് ഇമാമിങ്ങൾ. ഇമാമിങ്ങൾക്ക് ചിന്തിച്ച് പറയാനുള്ള അധികാരമുണ്ട്, അത് പറയാനുള്ള അവകാശമുണ്ട്, അവർക്ക് അതിനുള്ള പാണ്ഡിത്യമുണ്ട്. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അതേ ആലിമീങ്ങൾക്ക് മാത്രമേ ഖുർആൻ പറയുന്ന മോഡൽ മനസ്സിലാവുള്ളൂ. ആ പറഞ്ഞ ആലിമീങ്ങൾ ഇമാമീങ്ങളാണ്, മുജ്തഹിദികളാണ്. ആ ഇമാമീങ്ങളെ പിന്തുടരൽ നിർബന്ധമാണ് എന്നതിന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തസ്ഫയിൽ ഈ ആയത്തെടുത്ത് ഉദ്ധരിച്ചത് കാണാം. കാരണം അവർക്കേ ഖുർആൻ പറയുന്നത് മനസ്സിലാവുള്ളൂ, ഇമാമീങ്ങൾക്കേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇമാമീങ്ങളെ പിന്തുടരാതെ വല്ലവനും വിവരം കെട്ടവന്റെ പിന്നാലെ പോയാൽ അവൻ ഖുർആൻ സ്വീകരിച്ചവനല്ല. നമ്മളേത് വിഷയങ്ങളെ അനുധാവനം ചെയ്യുമ്പോഴും അഹ്ലു സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത് ഏത് വിഷയം സ്വീകരിക്കുമ്പോഴും ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ടല്ലാതെ ഒരു വിഷയത്തിലും തീരുമാനം പറയൂല. ഞാൻ ആ പറഞ്ഞ പ്രസംഗകന്റെ ഒരു വാക്കുകൂടി ഞാൻ ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ മുജാഹിദുകൾ പറയുന്നത് മരിച്ചവർ കേൾക്കൂല എന്നാണ്.
അതേ സമയത്ത് നിങ്ങൾ ശരിക്കും ആലോചിച്ച് അയാൾ പറയാണ്, നിങ്ങൾക്ക് തലച്ചോറുണ്ടെങ്കിൽ ആലോചിച്ചോ, ഭരിച്ചവർ കേൾക്കൂല എന്ന് മനസ്സിലായില്ലേ? സുബ്ഹാനല്ലാഹ്. എന്നാൽ ലോകത്ത് ഏറ്റവും ബുദ്ധിയുള്ള വ്യക്തി ആരാണ്? നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു, അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹിനേക്കാൾ ബുദ്ധിയുള്ളവരാണ് അല്ലാഹ് സൃഷ്ടിച്ചിട്ടില്ല. ആ റസൂലുള്ളാഹിനേക്കാൾ ഖുർആൻ അറിയുന്ന ഒരാളെയും അല്ലാഹ് പഠിച്ചിട്ടില്ല. ആ നബി തങ്ങളെക്കാൾ സത്യം പറയുന്ന വേറെ ആരെയും അല്ലാഹ് റസൂൽ അല്ലാഹു തആല പഠിച്ചിട്ടില്ല. നബിയോ മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക خير الخلق كله مين ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു പിഴവ് പറ്റിയിട്ടില്ല. ഒരിക്കലും പിഴവ് പറ്റൂല. പറ്റൂല എന്ന് പറഞ്ഞത് പേരോടല്ല, അല്ലയാ പറഞ്ഞത്. വന്നജമീദാ ഹവാ മാ ദല്ല സാഹിബുക്കും വമാ ഖവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പിഴവും പറ്റിയിട്ടില്ല, പിഴവ് പറ്റൂല. അവിടുന്ന് പറയുന്നതൊന്നും തന്നെ തെറ്റായി പോകൂല. ആ നബി തങ്ങളാ പറഞ്ഞത് ഇമാം ബുഖാരി ആ റിപ്പോർട്ട് ചെയ്തത്, മരിച്ചവർ കേൾക്കുമെന്ന് പറഞ്ഞത്. ഇന്നഹു ലയസ്മഉ ഖർആനി ആലിയം, ജീവിച്ചിരിക്കുന്നവരുടെ ചെരിപ്പിന്റെ വാറിന്റെ ശബ്ദം പോലും, ജീവിച്ചിരിക്കുന്നവരുടെ ചെരിപ്പിന്റെ ശബ്ദം പോലും മരിച്ചവർ കേൾക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസാണ്. എന്നിട്ടാണ് മരിച്ചവർ കേൾക്കൂല എന്ന് വാദമുന്നയിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെതിരാണ്, ഖുർആനിനെതിരാണ്. അതിന് ഏതോ ഉറക്കം തെളിവ് തിരിക്കുകയാണ് മൗലവി. ഓ മുസ്ലിമീങ്ങളെ, അത്തരത്തിലുള്ള വിവരമില്ലാത്ത ജനങ്ങളുടെ വാദങ്ങൾ കേട്ട് നിങ്ങൾ ആരും നിങ്ങളെ ഈമാൻ നശിപ്പിക്കരുതേ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് പോകട്ടെ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ ചൊല്ലുന്ന സ്വാഗതപ്പെടും. അപ്പോഴോ നബിയെ, തങ്ങളെ ശരീരം ഖബറിൽ നശിച്ചിട്ടുണ്ടാവൂലേ എന്ന് ചോദിക്കുമ്പോഴാ പറഞ്ഞത്, അമ്പിയാക്കളെ ശരീരം മണ്ണ് തിന്നൂല, ശരീരത്തിന് കേട് സംഭവിക്കൂല, നിങ്ങളെ സലാത്ത് എനിക്ക് എത്ര സലാത്ത് ചൊല്ലുന്നുണ്ടോ അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയും. ഇതേപോലെ സുഹൃത്തുക്കളെ, വസല്ലിമു തസ്ലീമാ, നബി തങ്ങളെ പേരിൽ സലാം ചൊല്ലണം എന്ന് പറഞ്ഞല്ലോ. സലാം ചൊല്ലൽ നിർബന്ധമാണ്. എല്ലാവരും എഴുന്നേറ്റ് ഇതൊരു സലാം ചൊല്ലണം. നബി തങ്ങളും عليكم صلوات الله عليكم. ഈ വാചകത്തിൽ സലാത്തുമുണ്ട്, സലാമുമുണ്ട്. നബിതങ്ങൾക്ക് നമ്മളുള്ളത് പുണ്യകർമ്മമാണ്. എന്നാ സുഹൃത്തുക്കളെ, നബിതങ്ങൾക്ക് സലാം പറയൽ നിർബന്ധമാണ്. നിർബന്ധമായ സലാം എവിടെയാ? നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയോ നമ്മൾ സലാം ചൊല്ലുന്നില്ലേ? സലാമു അലൈക അയ്യുഹ നബിയോ എന്നെങ്കിലും പറയൽ വുജൂബാണ്, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കേണ്ടതാണ്. നിസ്കാരത്തിൽ മറ്റാരെ വിളിച്ചാലും നിസ്കാരം ബാത്തിലാണ്. നബി തങ്ങളെ വിളിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. കാരണം അതൊരു സാധാരണ വ്യക്തിയല്ല, സാധാരണ നേതാവല്ല, സാധാരണ വക്താവല്ല, അല്ലാഹുവിന്റെ വക്താവാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. നബി തങ്ങളെ ദിവസേന ചുരുങ്ങിയത് അഞ്ചു നേരം വിളിച്ചോളണം, പറഞ്ഞോളണം,
അവിടുത്തോട് ബന്ധം സ്ഥാപിച്ചോളും. പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്നാ പറഞ്ഞത്. കാരണം പാമ്പിന്റെ മനസ്സിൽ എപ്പോഴും മാളത്തിലെത്തിയാ രക്ഷപ്പെടുമെന്ന ചിന്തയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന രക്ഷപ്പെടുമെന്ന ചിന്തയല്ലാതെ നമുക്ക് വല്ലതും കയ്യിൽ സമ്പാദ്യമുണ്ടോ മുഅ്മിനീങ്ങളെ? ഞാനും നിങ്ങളും ഒക്കെ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ ചോദിക്കട്ടെ, ആ നിസ്കാരത്തിൽ ഭക്തിയുണ്ടായിട്ടുണ്ടോ? ഇന്നത്തെ ഇശാഖ് നിസ്കാരം തുടങ്ങിയത് മുതൽ തീരുന്നത് വരെ എന്റെ മനസ്സിൽ ദുന്യാവിന്റെ ചിന്തകളൊന്നും കടക്കാതെ നിസ്കരിച്ചുവെന്ന് ധൈര്യം പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഈ പാവപ്പെട്ട എന്നെ കൊണ്ട് കഴിയുമോ? നമ്മളൊക്കെ പ്രവർത്തനം പലതും പ്രവർത്തിക്കുന്നുണ്ട്, അതെല്ലാം റബ്ബൊന്ന് സ്വീകരിച്ചു കിട്ടട്ടെ. സ്വീകരിച്ചില്ലെങ്കിൽ പ്രവർത്തനം കൊണ്ട് കാര്യമുണ്ടോ? അതല്ലേ സുഹൃത്തുക്കളെ, സ്വീകരിച്ചു കിട്ടലല്ലേ വിഷയം. സ്വീകരിച്ചു കിട്ടൽ ആർക്കാണ്? അത് ഭക്തിയുള്ളവർക്കാണ്, തഖ്വയുള്ളവർക്കാണ്. തഖ്വ എന്ന് പറയുന്നതിന്റെ അടിത്തറ എവിടെയാണ്? അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. ഹൃദയത്തിലേക്ക് ചൂണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മനുഷ്യന്റെ മനസ്സ് നന്നാകണം. മനസ്സ് നന്നാകാതെ കുറെ നിസ്കരിച്ചാ മാത്രം കാര്യം വരൂല. മനസ്സ് നന്നാകാതെ കുറെ പ്രസംഗിച്ചത് കൊണ്ട് കാര്യം വരൂല. മനസ്സ് നന്നാകാതെ കുറെ കാര്യം ചെയ്തത് കൊണ്ട് നന്നാകൂല. മനസ്സാണ് റബ്ബിന്റെ തിരുനോട്ടമുള്ള സ്ഥലം. ആ മനസ്സൊന്ന് നന്നാകണം. അതുകൊണ്ടല്ലേ ഖൗസുല്ലാഹ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീദ് നിങ്ങൾ പറഞ്ഞു മോനെ, പെട്ടിക്കാണോ മഹത്വം? പെട്ടിയിലുള്ള ധനത്തിനാണോ മഹത്വം? പെട്ടിക്കാണോ മഹത്വം? പെട്ടിയിലുള്ള പക്ഷിക്കാണോ മഹത്വം? ചിപ്പിക്കാണോ മഹത്വം? ചിപ്പിയിലുള്ള മുത്തിനാണോ മഹത്വം? നീ ഒന്നാലോചിക്കൂ. മുത്തില്ലെങ്കിൽ പിന്നെ ചിപ്പി എന്തിനാണ്? പക്ഷിയില്ലെങ്കിൽ പിന്നെ കൂടെന്തിനാണ്? തരമില്ലെങ്കിൽ പിന്നെ പെട്ടി എന്തിനാണ്? നിന്റെയും എന്റെയും ഈ ബോഡിക്കാണോ പ്രസക്തി? ഈ ബോഡി കൊണ്ടുള്ള പ്രവൃത്തിക്കാണോ പ്രസക്തി? പ്രസക്തിയോ മനുഷ്യ, എന്റെയും നിന്റെയും മനസ്സൊന്ന് നന്നാകലല്ലേ ആത്മീയമായ പുരോഗതി ലഭിക്കലല്ലേ? ഈ ആത്മീയ പുരോഗതി റബ്ബിൽ നിന്ന് തന്നെ നമുക്ക് കരിഞ്ഞു കിട്ടണ്ടേ? അത് കിട്ടിയവരല്ലേ അല്ലാഹുവിന്റെ ഔലിയാക്കള്, സാലിഹീങ്ങള്, ആരിഫീങ്ങള്. സഹാബത്ത് മുഴുവനും കൂട്ടത്തിൽ ഒന്നാമത്തെ നമ്പറാണ്. ഉലായികല്ലദീന അത്തഹറല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ, തഖ്വക്ക് വേണ്ടി ഹൃദയം സെലക്ട് ചെയ്തവരെന്നാണ് ഖുർആൻ സഹാബത്തിനെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ടല്ലേ അവരുടെ ബഹുമാനം എത്രയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധുവെടുക്കുമ്പോൾ വെള്ളം നിലത്തി വീഴാൻ അനുവദിക്കൂല. അത് കയ്യിലെ ശരീരത്തിൽ തൊട്ട് പുരട്ടാൻ കയ്യിലേറ്റു വാങ്ങുകയാണ്. അവിടുന്ന് തുപ്പുമ്പോൾ ഉപിനീര് നിലത്തി വീഴാൻ അനുവദിക്കൂല. കൈ കാണിച്ചിട്ട് ആ ഉപിനീര് കയ്യിലേറ്റു വാങ്ങുകയാണ്, ശരീരത്തിൽ തൊട്ട് പുരട്ടുകയാണ്. അതെന്റെ ഉപിനീര് പോലെയല്ല, നിങ്ങളെ ഉപിനീര് പോലെയല്ല. അതിന് കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്, അത് ഏറ്റവും വലിയ ഔഷധമാണ്, അത് വല്ലാത്ത മഹത്വമുള്ളതാണ്. അവിടുത്തെ വിയർപ്പ് പറക്കത്തിന് അവര് സൂക്ഷിക്കുകയാണ്, ആ വിയർപ്പ് കൊണ്ടുപോയി തൊട്ട് പുരട്ടുകയാണ്. അവിടുന്ന് ഉപയോഗിച്ച കുപ്പായം കഴുകിയ വെള്ളം രോഗശമനത്തിന് കുടിക്കുകയാണ്. അവിടുത്തെ മുടിയിട്ട വെള്ളം അവര് രോഗശമനത്തിന് കുടിക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തെയും ആദരിക്കുകയാണ്. ആ നബി തങ്ങളുടെ കുടുംബമല്ലേ സയ്യിദന്മാർ, തങ്ങന്മാർ, അവരെ ആദരിക്കുകയാണ്. ആ നബി തങ്ങളുടെ അനന്തരക്കാരല്ലേ പണ്ഡിതന്മാർ,
പണ്ഡിതന്മാരെ ബഹുമാനിക്കുകയാണ്. ആ നബി തങ്ങൾ യതീമായി വളർന്നതല്ലേ, അതുകൊണ്ട് യതീമുകളെ സംരക്ഷിക്കുകയാണ്. ആ നബി തങ്ങൾ പാവപ്പെട്ടവരുടെ നേതാവല്ലേ, അതുകൊണ്ട് സാധുക്കളെ സംരക്ഷിക്കുകയാണ്, സാന്ത്വന പ്രവർത്തനങ്ങളിൽ മുഴുകുകയാണ്. ആ നബി തങ്ങൾ രോഗശമനം, അതാ രോഗശമനത്തിന് വേണ്ടി മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടല്ലോ, രോഗിയെ മന്ത്രിച്ചിട്ടുണ്ടല്ലോ. രോഗമുള്ളവരെ സന്ദർശിക്കുകയാണ്, രോഗിയുടെ ശരീരത്തിൽ തടകി മന്ത്രിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, അവിടുത്തെ ബഹുമാനിച്ചുകൊണ്ട്, അവിടുന്ന് കൽപ്പിച്ചതെല്ലാം ജീവിതത്തിൽ എടുക്കുകയാണ്, അവിടുന്ന് വിരോധിച്ചതെല്ലാം കൈയൊഴിക്കുകയാണ്, അവിടുന്ന് വലിച്ചെറിഞ്ഞത് എനിക്ക് വേണ്ട സഹാബത്ത് തീരുമാനിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ ഒരാളെ കയ്യിൽ സ്വർണത്തിന്റെ ഒരു മോതിരം, പുരുഷന്റെ കയ്യില പുരുഷന്മാർക്ക് സ്വർണ്ണ മോതിരം ധരിക്കാൻ പാടില്ല, സ്വർണത്തിന്റെ ഒരു ആഭരണവും പറ്റില്ല. അത് ഈ ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നൊക്കെ വരുമ്പോ കസ്റ്റംസ് ഒന്നും ഡ്യൂട്ടി കൊടുക്കാതിരിക്കാനും കയ്യിമ്മൽ ഇടാൻ പറ്റൂല, കഴുത്തിലൂടാൻ പറ്റൂല, ആഭരണമായി ധരിക്കാൻ പറ്റൂല. സുഹൃത്തുക്കളെ, പുരുഷന്മാർക്ക് അത് ഹറാമാണ്. പുരുഷന്മാർ സ്വർണവും മോതിരത്തിന്റെയും ഒരാഭരണവും ഉപയോഗിക്കാൻ പാടില്ല, വെള്ളിയുടെ ഉപയോഗിക്കാൻ പാടില്ല. വെള്ളിന്റെ ഒരു മോതിരം സുന്നത്താണ്, അത് ചെറുവിരലിലാണ്. ഇടത്തേ കയ്യാലും കുഴപ്പമില്ല, വലത്തേ കയ്യാലും കുഴപ്പമില്ല, വലത്തേ കൈന്റെ ചെറുവിരലാണ് കൂടുതൽ നല്ലത്. ഒരു വെള്ളിയുടെ ഒരു മോതിരം മാത്രം, വേറെയുള്ള ലോഹത്തിന്റെതൊക്കെ ഖിലാഫുല്ലൗലിയാണ്, നല്ലതല്ല. എന്നാൽ അത് ഒറ്റ ഒരു മോതിരം ധരിക്കലാ സുന്നത്ത്. ഒന്നിലധികം ധരിച്ചാലോ ഹറാമാണ് എന്ന് പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരും ഖിറാഅത്ത് എന്തായാലും ഉണ്ടാവും. ചിലർ ധാരാളം കുറെ മോതിരം ധരിച്ച ഔലിയാവും എന്നൊക്കെ വിചാരിക്കുന്നവര്, അത് വിവരക്കേട്. അപ്പോ മോതിരം കുറെ ഉള്ളതുകൊണ്ട് ഒരാൾ വലിയൊന്നാവൂല. വലിയാണെങ്കിൽ വേണ്ടത് മനസ്സിന്റെ ശുദ്ധിയ, മനസ്സിൽ അഹങ്കാരമില്ലാതിരിക്കുക, മനസ്സിൽ അസൂയില്ലാതിരിക്കുക, മനസ്സിൽ വിദ്വേഷം ഇല്ലാതിരിക്കുക, മനസ്സിൽ ആരോടും വെറുപ്പില്ലാതിരിക്കുക, മനസ്സ് ക്ലിയർ ആകുക. അതാണ് ഗൗസുല്ലാഹു തങ്ങൾ പറഞ്ഞത്. പക്ഷിയാണ് ഊട്ടിനേക്കാൾ പ്രസക്തി പക്ഷിക, ധനത്തിനാണ് പെട്ടിയേക്കാൾ പ്രസക്തി അല്ലേ, ചിപ്പിയേക്കാൾ പ്രസക്തി മുത്തിന, മനസ്സ് ക്ലിയറാണ്. അത്തക്കവാഹാവുന തക്കവ ഇവിടെയാ, മനസ്സിലാണ് തക്കവ. മനസ്സ് നന്നായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക, ദുഷ്കർമ്മങ്ങൾ ഉപേക്ഷിക്കുക, അതാണല്ലോ മനുഷ്യൻ വേണ്ടത്. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തിൽപ്പെട്ട ഒരാൾ അറിവില്ലാത്തത് കൊണ്ടാ അന്നേരം പഠിച്ചിട്ടില്ല, ഒരു പിടിക്കല്ലേ, ഒരു ദർസിലല്ലേ, റസൂലിന്റെ ദർസിലല്ലേ, പഠിക്കുന്നല്ലേ ഉള്ളൂ. കൈയിന്റെ വിരൽ അറിയാത്ത ഒരാൾ മോതിരം ധരിച്ചു പോയി, നബി തങ്ങൾ കണ്ടപ്പോ വലിച്ചു ഊരിയും കെട്ടെടുത്തു, വലിച്ചൊരേറ് കൊടുത്തു. ആ മോതിരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരമുണ്ട്. അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിൽ, സ്വന്തം ശരീരത്തെക്കാൾ മനുഷ്യരുമായി മുഅ്മിനീകളുമായി ബന്ധപ്പെട്ട ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഊരിയെടുത്ത് വലിച്ചൊരേറ് കൊടുത്തു, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തീക്കട്ട കരുതുകയാണോ, തീക്കട്ട കരുതുകയാണോ? ആ ഗൗരവം അറിയിച്ചു കൊണ്ടുപോയി. അത് പോയപ്പോ ആൾക്കാർ പറഞ്ഞു അദ്ദേഹത്തോട്, അതിങ്ങ് എടുത്തോ, നീ ധരിക്കണ്ട, ധരിച്ചിട്ടല്ലേ ഭാര്യ കൊടുത്തൂടെ, അല്ലെ വിറ്റ് പൈസ കൂടെ, എന്തൊക്കെ ചെയ്തൂടെ, എങ്ങനെ എടുത്തോ. അദ്ദേഹത്തിന്റെ മറുപടി എന്തറിയോ, അള്ളാഹുവിന്റെ റസൂൽ വലിച്ചെറിഞ്ഞ സാധനം ഇനി ഞാൻ എടുക്കാനോ, അള്ളാഹുവിന്റെ റസൂൽ വലിച്ചെറിഞ്ഞ സാധനം ഇനി ഞാൻ എടുക്കാനോ, അതിനെന്നെ കിട്ടൂല. അതാണ് സുഹൃത്തുക്കളെ അവരുടെ ബഹുമാനവും ആദരവും സ്നേഹവും. ആ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിച്ച സഹാബത്ത്, അവരാണ് ഏറ്റവും മുൻപന്തിയിലുള്ളവര്. അവരെ ശേഷം വന്ന മഹാന്മാരായ അലിമീങ്ങളും ഔലിയാക്കളും സാലിഹീങ്ങളും അവരെല്ലാം മനസ്സ് വളരെ ക്ലിയറാണ്. അവരാക്രമിച്ചവരോട് വൈരാഗ്യമില്ല, ചീത്ത പറഞ്ഞവരോട് വിദ്വേഷമില്ല. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞു ഒരാള്, പിന്നാലെ നടന്നു ചീത്ത പറഞ്ഞു, മഹാനവരുകളൊന്നും പ്രതികരിച്ചില്ല. വീട്ടിലേക്ക് കയറാൻ നോക്കുമ്പോ പടിയും പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നീ കൊറേ എന്നെ തൊറി പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്, വീട്ടിൽ കടന്നാൽ നീ പറയുന്ന തെറിയും നീ പറയുന്ന കുറ്റവും ഒന്നും ഞാൻ കേൾക്കൂല.
അതുകൊണ്ട് ചുരുക്കി പറയുമെങ്കിൽ കുറഞ്ഞ സമയം വേണമെങ്കിൽ ഞാനിവിടെ നിന്ന് തരാം, നിന്റെ അവതരണം തീരാൻ വേണ്ടി നിന്ന് തരാം. ഒരു വാക്ക് മറുപടി പറഞ്ഞില്ലേ ഇമാം അബു ഹനീഫ. ആ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ വന്നിട്ടതാ അദ്ദേഹം മഹാനായ ഇമാം അബു ഹനീഫയെ കൊണ്ട് പൊരുത്തപ്പെടിയിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാനിപ്പോ ഇങ്ങനെ വരുന്ന സമയത്ത് സൗദി അറേബ്യയിൽ ഒരാൾ ടെലിഫോൺ ചെയ്തു, ഞാനപ്പോ ചേളാരിയിലാ ഉള്ളത്. അപ്പൊ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറയാണ്, ഉസ്താദേ വിളിച്ചത് ഞാൻ എന്തൊക്കെയോ നിങ്ങളെ കൊണ്ട് പറഞ്ഞു പോയിരുന്നു, അത് പൊരുത്തപ്പെടണം എന്ന് പറയാനാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു എനിക്കും നിങ്ങൾക്കും പൊറത്തു തരട്ടെ. അദ്ദേഹം എന്നോട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. സുഹൃത്തുക്കളെ, നമ്മളൊരു പ്രാർത്ഥിക്കേണ്ടവരും മറ്റുള്ളവരൊക്കെ ഒരു പ്രാർത്ഥിക്കപ്പെടേണ്ടവരുമാണോ? ഈ പാപപ്പെട്ട എനിക്ക് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? എന്റെ ജീവിതത്തിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാനൊക്കുമോ? നമ്മളെല്ലാവരും പടച്ച റബ്ബിന്റെ കോടതിയിലെത്തും രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്നവരല്ലേ? നമ്മളെ പ്രവർത്തനങ്ങൾ ഒന്ന് കബൂൽ ഉറപ്പും കിട്ടിയിട്ടുണ്ട്? യാതൊരു ഉറപ്പും കിട്ടിയിട്ടില്ലല്ലോ. ചെയ്ത തെറ്റുകളെല്ലാം മാപ്പ് തന്നു എന്നതിന് വല്ല ഗ്യാരണ്ടിയും കിട്ടിയിട്ടുണ്ടോ? ഒരു ഗ്യാരണ്ടിയും കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും യജമാനനായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് ഞാനൊരു വലിയവനാണെന്ന ചിന്തയില്ലാതെ, മറ്റൊരാളോട് അസൂയയില്ലാതെ, വേറൊരാളോട് വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ, തെളിഞ്ഞ മനസ്സുമായി നമുക്ക് ജീവിക്കാൻ കഴിയണം. അപ്പോഴാണ് മനുഷ്യൻ നന്നാകുന്നത്. മനുഷ്യന്റെ മനസ്സാണ് നന്നാകേണ്ടത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം നബവി മഹാനവറുകളെ തൊപ്പിയും കെട്ടിട്ട് ഒരു കള്ളൻ ഓടിക്കളഞ്ഞു. മഹാനവറുകൾ ആ കള്ളൻ ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. പിന്നാലെ നബിമാം റളിയല്ലാഹു അൻഹു ഓടി. എന്തിനാ ഓടിയതെന്നറിയോ? തൊപ്പി പിടിച്ചെടുക്കാനല്ല, എന്റെ തൊപ്പി കട്ടത് കൊണ്ട് അവൻ നരകത്ത് കടക്കുമല്ലോ, അവൻ നരകത്തു നിരണ കഴിയും. അതങ്ങ് പൊരുത്തപ്പെട്ട് കൊടുക്ക. പൊരുത്തപ്പെട്ട് കൊടുത്താലും ഞാൻ പൊരുത്തപ്പെട്ടു എന്ന വിവരം അറിയാത്തതിനാൽ അവനത് ഉപയോഗിക്കൽ ഹറാമാണല്ലോ. അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടു എന്ന വിവരം അദ്ദേഹത്തെ അറിയിക്കാൻ എന്താണ് വഴി? അതിന് വേറെ വഴിയൊന്നുമില്ല. പിന്നാലെ ഓടിയിട്ട് ഉറക്കം വിളിച്ചു പറയാന്ന് മനസ്സിലാക്കി ഇമാം നബവി. കള്ളന്റെ പിന്നാലെ ഓടുന്നു. എന്തിനാ കള്ളന്റെ പിന്നാലെ ഓടുന്നത്? കട്ടുപോയ തൊപ്പി പിടിച്ചെടുക്കാനല്ല, ആ തൊപ്പി അയാൾക്ക് ഹലാലാക്കി കൊടുക്കാനാണ്, പൊരുത്തപ്പെട്ടു എന്ന് പറയാനാണ്. ഇമാം നബവി ഓടി ഓടി കള്ളന്റെ സമീപത്തെത്തിയപ്പോ ശബ്ദം കേട്ട് കള്ളൻ തിരിഞ്ഞു നോക്കി. ഉടമസ്ഥൻ പിന്നാലെ ഓടി വരുന്നത് കണ്ടപ്പോ കള്ളന്മാരെപ്പോഴും എത്ര നല്ലവരെ പറ്റിയും മോശമായല്ലേ ധരിക്കുള്ളൂ, നല്ലത് ധരിക്കൂലല്ലോ. നല്ലവർക്കല്ലേ നല്ലത് ധരിക്കാൻ കഴിയുള്ളൂ, മോശക്കാർക്ക് മോശമായിട്ടല്ലേ വിചാരിക്കാൻ കഴിയൂ. ആ കള്ളൻ ധരിക്കുന്നത് എന്നെ പിടിക്കാനാ വരുന്നത് എന്നാണ്. നവീമാവ് വരുന്നത് കണ്ടപ്പോ കള്ളൻ സ്പീഡ് കൂട്ടി ഓടുകയാണ്. അപ്പൊ ഇമാൻ നബി ഉറക്കെ വിളിച്ചു പറയാണ്, മോനെ പൊരുത്തപ്പെട്ടു, പൊരുത്തപ്പെട്ടുവോ? ഇത് കേട്ടിട്ട് ഓടിക്ക മോനെ. ആ നവീമാവ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ, അവരല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ. ഇമാം അബൂ ഹനീഫ തങ്ങളെ പോലുള്ള പണ്ഡിതന്മാർ, അവരല്ലേ സുന്നി പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ. ആ പണ്ഡിതന്മാർ അവരെ ഗ്രന്ഥങ്ങളിൽ എന്ത് പറഞ്ഞുവെന്ന് നോക്കിയിട്ടല്ലാതെ, അവരെ കിതാബുകളിൽ എന്ത് പറഞ്ഞുവെന്ന് നോക്കിയിട്ടല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഒരു കാര്യവും പറയൂല, പറയാൻ പാടില്ല. ആ പണ്ഡിതന്മാർക്കാണ് കാര്യം ഗ്രഹിക്കാൻ കഴിയുന്നതെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്തും സലാമും ചൊല്ലൽ എവിടെയാ നിർബന്ധം?
അത് നിസ്കാരത്തിലാണെന്ന് പണ്ഡിതന്മാര് പറയാണ്. സലാത്തും ചൊല്ലണം, സലാമും പറയണം. അതേസമയത്ത് നമ്മുടെ കേരളത്തിൽ ജനിച്ച ഒരു മൗലവിയുണ്ട്, അയാൾ മരിച്ചോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ആ മൗലവിയുടെ പേരാണ് ചേകനൂർ മൗലവി. ജെ സി ബി കാണും, അദ്ദേഹത്തെ ഓർമ്മ വരും. ആ മൗലവി അദ്ദേഹത്തിന്റെ നമസ്കാരം എന്ന പുസ്തകത്തില് ഇമാം ബുഖാരി റളിയല്ലാഹു ജൂതനാണെന്ന് പറഞ്ഞു. അബൂ ഹനീഫ റളിയല്ലാഹു ഇമാം അബൂ ഹനീഫ തങ്ങളടക്കമുള്ള എല്ലാ ഇമാമികളും നാല് ഇമാമികളും ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്ന് പറഞ്ഞു. അതുപോലെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അടക്കമുള്ള സഹാബികള് ദീനിന്റെ ശത്രുക്കളാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവനെഴുതിയ പുസ്തകത്തിൽ ദുഹുർ നിസ്കരിച്ചാൽ നരകത്ത് കടക്കൂ എന്ന് പറഞ്ഞു, മഗ്രിബ് നിസ്കരിച്ചാലും നരകത്ത് കടക്കൂ എന്ന് പറഞ്ഞു. അവൻ നമ്മളെ കോറിക്കാരൻ പറഞ്ഞതുപോലെ ഖുർആനാ ഞാൻ പറയുന്നത് എന്നാ പറഞ്ഞത്. സുഹൃത്തുക്കളെ, വിവരമില്ലാഞ്ഞിട്ടാണ് പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് നിസ്കാരത്തിൽ പറയുന്നതോടെ എല്ലാവരും ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളാണ്. കാരണം എന്തേ? മദീനയിൽ കിടക്കുന്ന നബിയെ വിളിച്ചില്ലേ, പറഞ്ഞില്ലേ, അങ്ങനെ വിളിച്ചാലത് ശിർക്കെന്ന് സൂറത്തുൽ ജിന്നിലുണ്ട്. സുബ്ഹാനല്ലാഹ്, സൂറത്തുൽ ജിന്നിലും ഇല്ല, സൂറത്തുൽ ഇൻസാനിലും ഇല്ല, ഒരു സൂറത്തിലും ഇല്ല കേട്ടോ. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തതാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് അവനും ഗോതിലാത്തത് എന്ന ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നു. അസ്സലാമലൈക്കും അയ്യൂഹ നബിയു എന്ന് ചൊല്ലിയാൽ അവൻ അബൂ ജഹലിനെ പോലത്തെ മുശ്രിക്കാണ് എന്ന് പറഞ്ഞതും ഒരു മൗലവി തന്നെ, ഉദ്ധരിച്ചത് ഖുർആൻ തന്നെ. സുബ്ഹാനല്ലാഹ്, ഇമാമീങ്ങളെ വിട്ടുകൊണ്ട് പോയാൽ മനുഷ്യൻ അതപ്പതിക്കുന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇത് 1400-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് നോക്കി കണ്ടില്ലേ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, ഖിയാമത്ത് നാളിൽ ജാഹിലീകൾ വിവരമില്ലാതെ മതം പറയും, ആ പറയുന്നവര് ജനങ്ങളെ പിഴപ്പിക്കും, അവര് പിഴക്കുകയും ചെയ്യും. ആ പിഴപ്പിക്കൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇമാമീങ്ങളെ അവലംബിച്ചുകൊണ്ട് മാത്രമാണ് ദീനിന്റെ ഏത് വിഷയവും പറയുന്നത്. അതിലാർക്കും സംശയം വേണ്ട. ഇരിക്കട്ടെ, പറഞ്ഞ വിഷയത്തിലേക്ക് പോകുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലലും സലാം ചൊല്ലലും നിർബന്ധമാണ്. അത് ഈ പറഞ്ഞ സന്ദർഭങ്ങളിലാണ്. എന്നാൽ അതല്ലാതെ എത്ര സലാത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയോ, എത്ര സലാം ചൊല്ലാൻ കഴിയോ, നിങ്ങൾ എത്രയും ചൊല്ലിക്കോളൂ, അത് വലിയ പുണ്യകർമ്മമാണ്. എന്നാൽ അത് തന്നെ പ്രത്യേകം ചില സമയത്ത് പ്രത്യേകം സുന്നത്താണ്. ഉദാഹരണത്തിന് പറയട്ടെ, പള്ളിയിലേക്ക് കയറുമ്പോ ബിസ്മിയുള്ള സുന്നത്താണ്, അതിന്റെ പുറമെ സലാത്തും സലാമും ചൊല്ലല് സുന്നത്താണ്. അതുപോലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയൽ സുന്നത്താണ്, അതിന്റെ പുറമെ സലാത്ത് ചൊല്ലല് സുന്നത്താണ്. അതില്ലെങ്കിൽ സലാത്ത് ചൊല്ലിയില്ലെങ്കിൽ ഉത്തരം കിട്ടാൻ പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് മയ്യത്ത് നിസ്കാരം. ആ പ്രാർത്ഥന മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ മയ്യത്തിന്റെ പേരിലാണല്ലോ മയ്യത്ത് നിസ്കാരം. തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ നിയ്യത്ത് ചെയ്തത് ആദ്യമായി ചൊല്ലുന്നത് തക്ബീറാണ്, അത് ദിക്റാണ്, അത് മയ്യത്തിന്റെ പേരിലാണ്. അടുത്തത് ഫാത്തിഹ സൂറത്ത് ഓതലാണ്, അത് ഖുർആനാണ്. മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതുകയാണ്, ഫാത്തിഹ ഓതുകയാണ്. വീണ്ടും നമ്മൾ തക്ബീർ ചൊല്ലുമ്പോ മയ്യത്തിന്റെ പേരിൽ ഒരു ദിക്റും കൂടി ചൊല്ലുകയാണ്. വീണ്ടും അതാ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മേലെ സലാത്ത് ചൊല്ലുകയാണ്. കാരണം സലാത്തില്ലാതെ പ്രാർത്ഥനക്കുത്തരം കിട്ടൂല. അടുത്ത പരിപാടി വീണ്ടും തക്ബീറാണ്, ദിക്റാണ്. ഇതുവരെ ചൊല്ലിയത് മുഴുവനും മയ്യത്തിന്റെ പേരിലാണ്, ഖുർആൻ ഓതിയതും മയ്യത്തിന്റെ പേരിലാണ്. ഇനി അങ്ങോട്ട് മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അതും മയ്യത്തിന്റെ പേരിലാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞാൽ വീണ്ടും അല്ലാഹു അക്ബർ ദിക്റാണ്, മയ്യത്തിന്റെ പേരിലാണ്. അതിന്റെ ശേഷം സർവ മുഅ്മിനീങ്ങൾക്കും സലാം പറയുകയാണ്. മയ്യത്ത് നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഈ മയ്യത്തിന്റെ പേരിൽ എന്ന് കരുതിയിട്ടല്ലേ ചെയ്യുന്നത്. മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നവനേക്കാൾ വിവരമില്ലാത്തവനാരാണ്? മയ്യത്തിന്റെ പേരിലല്ലേ ഫാത്തിഹ മയ്യത്ത് നിസ്കാരത്തിൽ ഓതിയത്?
മയ്യത്തിന്റെ പേരിലല്ലേ അല്ലാഹു അക്ബർ ചൊല്ലിയത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ മയ്യത്ത് നിസ്കാരത്തിനും സലാത്ത് നിർബന്ധമാണ്, പ്രാർത്ഥനക്കൊക്കെ സലാത്ത് ആവശ്യമാണ്. നബിസല്ലല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോ സലാത്ത് അനിവാര്യമാണ്. അങ്ങനെ സലാത്ത് പ്രത്യേകം നിർബന്ധമുള്ള സ്ഥലങ്ങളും സുന്നത്തുള്ള സ്ഥലങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ എത്ര സലാത്ത് ചൊല്ലിയാലും ആ സലാത്തൊക്കെ ഒരു സലാത്ത് ചൊല്ലിയാൽ പത്ത് ഗുണം ചുരുങ്ങിയത് അല്ലാഹു തരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഏത് സലാത്ത് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എങ്ങനെ ആരിയത്ത് സലാത്ത് ചൊല്ലാം, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ എന്ന സലാത്ത് ചൊല്ലാം, യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുഞ്ചിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി ആ സലാത്ത് ചൊല്ലാം. നിങ്ങൾക്ക് ഏത് സലാത്തും ഏത് സലാമും ചൊല്ലാം. സലാത്തിന്റെ കൂടെ സലാമും കൂടി വേണമെന്നാണ്. നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന ഒരു സലാത്തുണ്ട്, വലിയ ബഹുമാനമുള്ള സലാത്താണ്, ഇബ്രാഹിമി സലാത്ത് എന്നാണ് അതിന് പേര്. പക്ഷേ ആ സലാത്തിൽ സലാമില്ല, കാരണം അത്തഹയ്യാത്തിന് സലാം നമ്മൾ ആദ്യം ചൊല്ലിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സലാത്തിന് സലാമില്ലാത്തത്. അത് നിസ്കാരത്തിൽ ചൊല്ലുന്ന സലാത്താണ്. നിസ്കാരത്തിന്റെ പുറത്ത് സലാത്ത് ചൊല്ലുമ്പോ സലാമും കൂടി കൂട്ടി ചൊല്ലേണ്ടതാണ്. സലാത്ത് മാത്രമാകുന്നത് നല്ലതല്ല. നബി തങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലുമ്പോ അവിടുത്തെ കുടുംബത്തെയും കൂടി കൂട്ടേണ്ടതാണ്. അതാണ് ആലി മുഹമ്മദ് കൂട്ടുന്നത്. ഏതായാലും സലാത്ത് വലിയ പുണ്യകർമ്മമാണ്, അതിന് കിട്ടുന്ന ഗുണം എണ്ണിക്കണക്കാക്കാൻ കഴിയൂല. ഏറ്റവും ചുരുങ്ങിയത് പത്ത് ഗുണം പറഞ്ഞത്. സുഹൃത്തുക്കളെ, സലാത്ത് എത്രയും ചൊല്ല അതിന്റെ എണ്ണക്കണക്കില്ല. എത്ര സലാത്ത് അങ്ങനെ പറയുമ്പോ പലരും സലാത്ത് ചൊല്ലൂല, സലാത്ത് ചൊല്ലാന്ന് പറഞ്ഞിങ്ങനെ നടക്കലേ ഉണ്ടാവൂ. അപ്പൊ ചില പണ്ഡിതന്മാര് പറയും മുത്തല്ലിമീങ്ങളോട് ഇതുപോലെ ഖുർആൻ എത്ര ഓതിയാലും നല്ലതാണ്. അങ്ങനെ പറഞ്ഞ മുത്തല്ലിമീങ്ങൾ ചിലപ്പം ഖുർആൻ ഓതൂല. അതുകൊണ്ട് ഉസ്താദ് അതാ അവർക്കൊരു ടൈം ടേബിൾ കൊടുക്കുന്നു, സുബീന്റെ ശേഷം അരമണിക്കൂർ ഖുർആൻ ഓതണം, അല്ലെ 20 മിനിറ്റ് ഖുർആൻ ഓതണം, ശേഷം ഒരു 5 മിനിറ്റ് ഖുർആൻ ഓതണം, അസറിന്റെ ശേഷം ഒരു 15 മിനിറ്റ് ഖുർആൻ ഓതണം, അതേ ഇശായിന്റെ ശേഷം ഒരു 10 മിനിറ്റ് ഖുർആൻ ഓതണം. ഇങ്ങനെ നിർണയിച്ചു കൊടുത്താൽ മുത്തല്ലിമീങ്ങളെ കൃത്യമായി ഓതിക്കഴിയും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഖുർആനോത്ത് നടക്കും. ഇല്ലേ ഖുർആനോത്തിന് കൊണ്ടിട്ട് ഇത് പറയലേ ഉണ്ടാവൂ. ഇതുപോലെ നമ്മളെ ചില പണ്ഡിതന്മാർ ചിലപ്പോ മുഅ്മിനീകളോട് പറയും, നിങ്ങളൊരായിരം സലാത്ത് ചൊല്ലണം, നീ ഒരു 2000 സലാത്ത് ചൊല്ലണം, നിനക്ക് എത്ര സലാത്ത് ചൊല്ലാൻ കഴിയും. അപ്പൊ ഒരാള് ഞാൻ 5000 ചൊല്ലും, ഇപ്പൊ മറ്റൊരാള് ഞാൻ 6000 ചൊല്ലും. അങ്ങനെ ഏറ്റെടുത്ത് ധാരാളം സലാത്ത് പലരും ചൊല്ലുന്നു. അത് പ്രത്യേകം എണ്ണം വേണമെന്നത് കൊണ്ടല്ല, എണ്ണം നിശ്ചയിച്ചാൽ അത് പൂർത്തീകരിക്കണമെന്നൊരു ഉത്സാഹം നമുക്കുണ്ടാകും. അപ്പൊ കുറെ സലാത്ത് ജീവിതത്തിലങ്ങ് ചൊല്ലിപ്പോകും. അതിന് വേണ്ടി പണ്ഡിതന്മാർ സലാത്തിന് എണ്ണം നിശ്ചയിച്ചു കൊടുക്കുന്നത് തെറ്റല്ല. എന്റെ അടുക്കൽ ഒരുപാട് ആളുകൾ വരാറുണ്ട്. അവര് വരുന്നത് സിറാജുലിലേക്ക് നേർച്ചയും കൊണ്ട് വരുന്നതായിരിക്കും. അവരിൽ പലരും മക്കളില്ലാത്തവരാണ്, കുട്ടികളില്ലാത്തവരാണ്. ഈ സദസ്സിൽ പടച്ച റബ്ബേ, മക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നീ ഖൈറായ മക്കളെ നൽകണേ റഹ്മാനെ. ഞാൻ ഈ അടുത്ത് സൗദി അറേബ്യയിൽ പോയി, ഇന്നലെയാണ് എത്തിയത്, രാത്രി 2:30 മണിക്കാണ് എത്തിയത്. ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, ഇന്ന് നേരമെടുത്തതിന് ശേഷം കൂടുതൽ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് നീട്ടി പറയുന്നില്ല. സൗദി അറേബ്യ ചെന്നപ്പോ ഞാനൊരു 2 മണി സമയത്ത് ഒരാള് കാത്തിരിക്കുന്നത് കണ്ടു. അദ്ദേഹം ഈജിപ്തുകാരനാണ്, മിസറുകാരനാണ്. അദ്ദേഹത്തിന് മക്കളില്ല, ഏതോ മലയാളി പറഞ്ഞു കൊടുത്തു. അതേ മക്കളില്ലാത്തവർക്ക് ദിക്ര് പറഞ്ഞു കൊടുക്കുന്ന ഒരു മുസ്ലിയാരുണ്ട്. ആ വകയിൽ അദ്ദേഹം കാത്തിരുന്നതാണ്. അങ്ങനെ അദ്ദേഹം എന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചെല്ലും, അദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് 3 ദിക്റുകൾ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്ത 3 ദിക്ർ മക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചൊല്ലിക്കോളൂ. അതെന്റെ വകയല്ല, അത് മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം 120-ാമത്തെ വയസ്സിലാണ്
സക്കരിയ നബിക്ക് അല്ലാഹു കുട്ടിയെ കൊടുത്തത്. ആ സമയത്ത് നടത്തിയ പ്രാർത്ഥനയാണത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, എന്റെ റബ്ബേ എന്നെ നീ ഒറ്റയ്ക്ക് വിട്ടേക്കരുത്, റബ്ബേ റബ്ബില തദർനി ഫർദൻ വഅന്ത ഖൈറുൽ വാരിസീൻ, നീ അവകാശമെടുക്കുന്നവനിൽ ഏറ്റവും ഖൈറായവനാണ് അല്ലാഹ്. എന്താണ് അതിന്റെ നേരെ അർത്ഥം? മക്കളുണ്ടാകാനുള്ള ദിക്റാണ്. മറ്റൊരു ദിക്റ് ഞാൻ പറഞ്ഞുകൊടുത്തത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ മുസന്ന അവിടുത്തെ മുസ്നദില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മക്കളില്ലാത്തതിന്റെ പേരിൽ കംപ്ലൈന്റ് പറഞ്ഞപ്പോ എന്തേ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാത്തതെന്ന് ചോദിച്ചു. അല്ലാഹുവിനോട് ധാരാളം മഹത്വ പറയുക. ആ ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹല്ലദീ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങളെ നിങ്ങളെ റബ്ബിനോട് മാപ്പ് പറയണേ. ഇന്നഹു കാന ഗഫ്ഫാറാ, ധാരാളം പൊറുത്തു തരുന്നവനാണ്. അതിന്റെ ശേഷം അല്ലാഹു തആല ഇസ്തിഗ്ഫാറിന്റെ ഫലം പറയുന്ന സ്ഥലത്ത് വയുംദിദുകും ബി അംവാലിം വബനീൻ, അസ്തഗ്ഫിറുല്ലാഹല്ലദീ, മഹാനായ അല്ലാഹുവോട് ഞാൻ മാപ്പ് ചോദിക്കുന്നുവെന്ന് മനസാന്നിധ്യത്തോടെ ധാരാളം ചൊല്ലിക്കോ. നിങ്ങൾക്ക് സ്വത്ത് ധാരാളം കിട്ടാനത് കാരണമാണ്. നിങ്ങൾക്ക് സ്വത്ത് കിട്ടാൻ കാരണമാണ്, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ കാരണമാണ്, കൃഷിയിൽ ധാരാളം ഉണ്ടാകാൻ കാരണമാണ്. അസ്തഗ്ഫിറുല്ലാഹല്ലദീ എന്ന ദിക്ര് മനസാന്നിധ്യത്തോടെ അല്ലാഹുവോട് മാപ്പ് ചോദിക്കുന്നത് വർദ്ധിപ്പിച്ചോ. വയുംദിദുകും ബി അംവാലിൽ, നിങ്ങൾക്ക് സ്വത്ത് കൊണ്ട് അല്ലാഹുവിന്റെ സഹായം കിട്ടും. ആൺമക്കളെ കൊണ്ടും സഹായം കിട്ടും, അതേ കുട്ടികളെ കിട്ടുമെന്നും വന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട് അസ്തഗ്ഫിറുല്ലാഹല്ലദീ എന്ന ദിക്ര്. മക്കളില്ലാത്തവർക്ക് വളരെ ഫലവത്താള്. മൂന്നാമതായി ഞാൻ പറഞ്ഞു കൊടുത്ത ദിക്ര്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സലാത്ത് വർദ്ധിപ്പിക്കുന്നുവെങ്കില് നിന്റെ ടെൻഷൻ ഒഴിവായി പോകും, ടെൻഷൻ നീങ്ങി പോകും, നിന്റെ പാപം പുറത്തു പോകും. അപ്പൊ മക്കളില്ലാത്ത മനുഷ്യന് സ്വാഭാവികമായും ഇല്ലെന്ന ടെൻഷൻ ഉണ്ടാകൂലേ, അത് നീങ്ങിപ്പോകാൻ വളരെ കാരണമാണ് സലാത്ത്. ഈ മൂന്ന് ദിക്റും ഓരോന്നിന്റെയും ശേഷത്തോട് പറഞ്ഞു, അത് നിങ്ങളും ചൊല്ലണം, ഭാര്യയും ചൊല്ലണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഭാര്യ മെൻസസ് പീരീഡിൽ നിസ്കാരമില്ലാത്ത സമയത്ത് 55 പ്രാവശ്യം ഒന്നിച്ചങ്ങ് ചൊല്ലിയാൽ മതി. ഇത് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ എണ്ണം എന്റെ വകയിലാണ്, ഈ എണ്ണം എന്റെ വകയിലാണ്. ഇത് മൂന്നും ഹദീസിലും ഖുർആനിലും വന്നതാണ്, മക്കളുണ്ടാകാൻ നിമിത്തമാണ്. എണ്ണം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാ? അല്ലെങ്കിൽ അത് കൃത്യമായി ചൊല്ലലുണ്ടാവൂല. സമയവും എണ്ണവും ഞാൻ എന്റെ വകയിൽ പറഞ്ഞു തന്നതാണ്. എന്ന് ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ, 21 കൊല്ലമായി മക്കളില്ലാതിരുന്ന അബ്ദുറഹീം ഹാജി പുല്ലൂക്കരയില് അൽഹംദുലില്ലാ അദ്ദേഹത്തിന് ഇപ്പൊ 2 മക്കളുണ്ട്. അദ്ദേഹം നേർച്ചയാക്കി 100,000 ഉറുപ്പി എന്റെ കയ്യിൽ കൊണ്ടു തന്നിട്ടുണ്ട്. ഞാൻ വിദേശത്ത് പോയി, പോയപ്പോ സൗദി അറേബ്യയിൽ ചെന്നപ്പോ ചെറിയ മക്കളെ എനിക്ക് കൊണ്ടുവന്ന് പലരും കാണിച്ചു തന്നിട്ടുണ്ട്. അവരിൽ പലരും ദിക്ര് ചൊല്ലിയവരാണ്, സലാത്ത് ചൊല്ലിയവരാണ്, സിറാജ് ഹൃദയിൽ നേർച്ചെയ്തവരാണ്. ഞാനിത് പറഞ്ഞു വന്നത്, എണ്ണം കണക്കാക്കി കൊടുക്കുന്നത് അത് കൃത്യമായി ചൊല്ലി വരാൻ വേണ്ടിയാണ്, അല്ലാതെ ആ എണ്ണം പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടത് കൊണ്ടല്ല. അത് പല സംഗതികളും ചെയ്യുമ്പോ പണ്ഡിതന്മാരെങ്ങനെ പറഞ്ഞു കൊടുക്കും, അതിന് വലിയ ഫലങ്ങളും ലഭിച്ചേക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ എണ്ണം കണക്കാക്കി സലാത്ത് ചൊല്ലുമ്പോ അത് വിമർശിക്കണ്ട. അതേസമയത്ത് സലാത്ത് ഏതെങ്കിലും പേരിൽ ആളുകൾ ചൊല്ലട്ടെ, കൂടുതൽ വർദ്ധിക്കട്ടെ, അത് ഹബീബായ നബിങ്ങളുടെ ഹദ്റത്തിലേക്കുള്ള നമ്മുടെ എളിയ ഹദിയല്ലേ, അത് ഏതെങ്കിലും നിലക്ക് വർദ്ധിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും ചെയ്യുകയാണ് വേണ്ടതെന്നുകൂടി ഈ സമയത്തുണർത്തി. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീകളൊക്കെ സദസ്സിലേക്ക് വരണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസായി നമ്മിൽ ഖബൂൽ ചെയ്യട്ടെ. ഓ സുഹൃത്തുക്കളെ, നമ്മളെല്ലാം മരിച്ചു.
മരിച്ചു പോകുന്ന ശരീരങ്ങളാണ്. ഇവിടെ കാലം ജീവിതമില്ല, ഈ പാപപ്പെട്ട എനിക്കുമില്ല നിങ്ങൾക്കുമില്ല. റബ്ബിന്റെ അടുക്കൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്വീകരിച്ചു കിട്ടണം. നമ്മൾ ചൊല്ലുന്ന സലാത്ത് സ്വീകരിക്കപ്പെടാനേ ഏറ്റവും നല്ല അമലാണത്. അതുകൊണ്ട് സലാത്തിന് മറ്റുള്ള അമലിനേക്കാൾ പ്രത്യേകതയുണ്ട്. സുഹൃത്തുക്കളെ പടച്ചറപ്പിനോടുള്ള ദുആ, അത് വലിയതായ ഒരു അദുആഉ സിലാഹുൽ മുഅ്മിനീ, മുഅ്മിനായ മനുഷ്യന്റെ ആയുധമാണ് ദുആ. പടച്ചറപ്പേ ഞങ്ങളുടെ ദുആകൾക്ക് നീ ഉത്തരം തരണം റഹ്മാനേ. ഈ സദസ്സിലും നീ ദുആക്ക് ഉത്തരം തരണം റഹ്മാനേ. മനസ്സറിഞ്ഞുകൊണ്ടുള്ള ദുആ വേണം. പടച്ചറപ്പിനോട് ദുആ പാടിയാ പോരാ, ദുആക്കിനെ നാവ് കൊണ്ട് പാടിയാ പോരാ. പടച്ചവനോട് ചോദിക്കുകയാണ്, പറഞ്ഞാലോ ആകാശഭൂമികളെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും സസ്യങ്ങളെയും മത്സ്യങ്ങളെയും ഉറുമ്പിനെയും ആനയെയും എല്ലാം സൃഷ്ടിച്ച് ഓറ്റി വളർത്തുന്ന നാഥനേ, അവൻ തന്ന കണ്ണുകൊണ്ടല്ലേ കാണുന്നത്, അവൻ തന്ന കാതുകൊണ്ടല്ലേ കേൾക്കുന്നത്, അവൻ തന്ന കൈകൊണ്ടല്ലേ പിടിക്കുന്നത്, അവൻ തന്ന കാലുകൊണ്ടല്ലേ നടക്കുന്നത്, അവൻ തന്നതല്ലാതെ ഈ പാവപ്പെട്ടവന്റെ കൈവശത്തിൽ വല്ലതുമുണ്ടോ? അവന്റെ അധികാരത്തെ മറികടക്കാൻ കഴിയോ? എന്റെ താടിയിലും മീശയിലുമുള്ള രോമങ്ങളൊക്കെ കറുത്തതായിരുന്നില്ലേ? മാറിയത് എന്നോട് ചോദിച്ചിട്ടാളോ? എന്റെ രാജാ, അവന്റെ അധികാരം അവൻ എന്റെ മേശയിൽ എന്റെ മീശയിലും മേശയിലും അവൻ പ്രയോഗിക്കുന്നു. അവന്റെ അധികാരം എന്റെ തലയിലും താടിയിലും അവൻ നടപ്പാക്കുന്നു. അമേരിക്കയുടെ പ്രസിഡന്റിന് വന്നാൽ വീറ്റോ ചെയ്യാൻ കഴിയോ? അത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് അതാ തലവേദന വന്നാൽ സ്റ്റേ ചെയ്യാൻ കഴിയോ? അധികാരമുള്ള രാജാവ് ലഹുൽ മുൽക്ക്, അധികാരമുള്ള രാജാവ് അല്ലാഹുവല്ലേ? ഓ സുഹൃത്തുക്കളെ, അധികാരസ്ഥനം റബ്ബിന്റെ മുമ്പില് രഹസ്യവും തുല്യമല്ലേ? നല്ല തലപ്പാവും ധരിച്ച്, നീളക്കുപ്പായവും വിട്ട്, വെള്ള ഷർട്ടും ധരിച്ച്, താടിയും നീട്ടി വെച്ചിട്ട് രഹസ്യമായി ചെയ്ത കാര്യങ്ങൾ എത്തുണ്ടോ? അതെല്ലാം റബ്ബിന്റെ റിക്കാർഡിലില്ലേ? അത് റിക്കാർഡാക്കാൻ അള്ള മലക്കുകൾ അയച്ചിട്ടില്ലേ? അത് റബ്ബിന് കാണാതിട്ടല്ലോ. റിക്കാർഡ് ഉണ്ടായാൽ നമ്മളെ വിചാരണ ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോധ്യപ്പെടുത്താമല്ലോ. കാറിങ്ങനെ പോകുന്ന സമയത്ത് ക്യാമറയിൽ പതിഞ്ഞപ്പോ സ്പീഡ് കൂടിപ്പോയാൽ പിഴയടക്കെ റഡാറിൽ പതിഞ്ഞ കാറും ഡ്രൈവറും ഫോട്ടോവും ആ സമയത്തുള്ള സ്പീഡും കാണിച്ചു കൊടുക്കുമ്പോൾ കാറിന്റെ ഉടമസ്ഥനൊന്നും പറയാനില്ല, ഫൈനടക്കുകയല്ലാതെ നിർവാഹമില്ല. പടച്ചറബിന്റെ കോടതിയിലെത്തുമ്പോ റബ്ബിന്റെ നീതിയാള് അവൻ രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവിന് മുമ്പ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഓ പെണ്ണേ, നീ ഭർത്താവിനെ വഞ്ചിച്ചിന്നത് ചെയ്തിട്ടില്ലേ? ഓ ചെറുപ്പക്കാരാ, ഭാര്യ അറിയുമെങ്കിലും ചെയ്യാത്ത ഫോണ് നീ മറ്റൊരു പെണ്ണിനെ വിളിച്ചിട്ടില്ലേ? നേതാവ് അറിയുമെങ്കിലും ചെയ്യാത്ത തെറ്റ് അനുയായിയായ നീ ചെയ്തിട്ടില്ലേ? അനുയായികൾ അറിയുമെങ്കിലും ചെയ്യാത്ത പാപം ഇരുട്ടിന്റെ മറവകളിൽ നേതാക്കൾ ചെയ്തിട്ടില്ലേ? ബാപ്പ അറിയുമെങ്കിലും മകനും, മകനറിയുമെങ്കിലും ബാപ്പയും, അയൽവാസി അറിയുമെങ്കിലും തൊട്ടടുത്തതിലും എല്ലാം ഒഴിച്ചു വെക്കുന്ന തെറ്റുകൾ ജീവിതത്തിൽ വന്നിട്ടില്ലേ? അതൊക്കെയും റിക്കാർഡാക്കി ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ യജമാനനായ റബ്ബ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. റബ്ബേ,
നോക്കിയവൻ നശിച്ചു പോയി എന്ന് നിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രസംഗിക്കുന്നവനെ നീ കണക്ക് നോക്കിയാൽ, സദസ്സിലുള്ള പലരെയും കണക്ക് നോക്കിയാൽ ഞങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകും. ഞങ്ങളെ നീ പരാജയപ്പെടുത്തരുത് റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം മാപ്പ് തന്നതുകൊണ്ട് നിന്നോട് ഒരാളും ചോദിക്കാറില്ലല്ലോ. ഞങ്ങളെ ശിക്ഷിച്ചിട്ട് നിനക്കൊരു സ്ഥാനം വർദ്ധിക്കാൻ നിനക്കൊരു സ്ഥാനത്തിന്റെ ഈ കുറവില്ലല്ലോ. ഞങ്ങളെ മാപ്പ് തന്നിട്ടല്ലാതെ ഹബീബായ നബിതങ്ങളുടെ സലാത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയ സദസ്സിൽ നിന്ന് നീ തിരിച്ചേക്കരുതേ അമ്മാ. ഓ സുഹൃത്തുക്കളെ, റബ്ബിലൂടെ പ്രാർത്ഥിക്കുമ്പോ നമ്മളെ കൽബിലുള്ളത് റബ്ബിലറിയൂല്ലേ. അതുകൊണ്ട് ഏത് പ്രാർത്ഥന നടത്തുമ്പോഴും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ചൊല്ലിയാ പോരാ, ദുആ പാടിയാൽ പോരാ, മനസ്സറിഞ്ഞ് റബ്ബിനോട് പറയണം. അപ്പോഴാണ് ദുആക്ക് ഇജാബത്ത് കിട്ടുമോ. അതിന്റെ അദബുകളിൽ പെട്ടതാണ് അല്ലാഹനെ പുകഴ്ത്തിയിട്ട് അൽഹംദുലില്ല പറയല്. അല്ലാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള ഏറ്റവും വലിയ മധ്യവർത്തിയായ അഫ്ദൽ വസായിത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാത്ത് ചൊല്ലല് നമ്മളെക്കാൾ നമുക്ക് ബന്ധപ്പെട്ടത് നബിതങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് മഹത്തായ അനുഗ്രഹം അള്ളാഹു ഏതായാലും കൊടുക്കും. നമ്മൾ ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും കൊടുക്കും. പക്ഷേ ആ ഹബീബിൽ ആദ്യം പറഞ്ഞിട്ടേ നമ്മളെ കാര്യം പറയാവൂ. അവിടെയാണ് അദബ്. സലാത്ത് അവസാനത്തിലും വേണം, ദുആ അവസാനത്തിലും വേണം, ഇടക്കും ചൊല്ലിയാല് നല്ലതാണ്. സലാത്തിന് വല്ലാത്ത മഹത്വമാണ്. അല്ലാഹുവിനോട് സലാത്ത്, അല്ലാഹുവിനോട് ദുആ ചെയ്ത് നമുക്ക് ഇത് പിരിയണം. ഞങ്ങളെ സദസ് ഇജാബത്തുള്ള സദസ്സായി കബൂൽ ചെയ്യണേ അല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളുമായി അടുക്കാനാണ് സലാത്ത്. എന്നാ തഖ്‌വ കൊണ്ട് നബി തങ്ങളുമായി അടുക്കണം. തഖ്‌വ ഇല്ലെങ്കിൽ അടുപ്പം കിട്ടൂല. അതുകൊണ്ട് ചെറുപ്പക്കാരെ മദ്യപിക്കരുത്, പലിശ വാങ്ങരുത്, കൊടുക്കരുത്, ീപത്തും നബീപത്തും പറയരുത്. ദീപത്തും നബീപത്തും പറയുന്ന സദസ് പോയിരിക്കരുത്. വരുമ്പോ തന്നെ അറിയാം ദീപത്ത് പറയാനാ, അല്ലെ ഒരു തങ്ങളെ കുറ്റം പറയാനാ. ആ സദസ് പോയിരുന്നാൽ ലയനത്താണേ. പറയല് ഹറാമുകളൊക്കെ കേൾക്കല് ഹറാമാണേ. അതുകൊണ്ട് തന്നെ വ്യക്തമായത് കേൾക്കരുത്, ചീത്ത പറയുന്ന സദസ് പങ്കെടുക്കരുത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ ചെറിയ പിഞ്ചുമക്കൾക്ക് പ്രസവിച്ച ഉടനെ ബാങ്ക് കേൾപ്പിക്കണം. അവരെ ചവിട്ടിൽ നല്ലതേ കേൾക്കാമോ? ചവിട്ടി കേൾക്കുന്നത് നേരെ മനസ്സിലേക്കാ കടക്കുക. അതുകൊണ്ട് ആദ്യം കേൾക്കുന്ന അള്ളാന്റെ പേരാകണം. അവര് തുടങ്ങിയിട്ടുള്ള ബാങ്ക് അവരെ മനസ്സിലേക്ക് ആദ്യം തറിച്ചു ചെല്ലുന്നത് തന്നെ അള്ളാന്റെ ദിക്റായിരിക്കണം. ഇനി ഞാൻ പറയട്ടെ, ആ മക്കള് കുട്ടിക്കാലത്ത് കേൾക്കുന്നത് ഗാനമേളകളാകരുത്, വീട്ടിൽ നിന്നുള്ള അനാവശ്യ പാട്ടുകളാകരുത്. പാട്ടിന്റെ പെട്ടികളില്ലേ ചെറിയ കുഞ്ഞുമക്കളെ, അനാവശ്യമായ ഹറാമായ മ്യൂസിക്കുകളും പാട്ടുകളും കേൾപ്പിക്കണ്ട. അവിടെയെല്ലാം പഴയ ഉമ്മമാര് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ മഫീ ഖൽബി ഖൈറുല്ലാഹ നൂരി മുഹമ്മദ് സല്ലല്ലാഹ അലാ ഇലാഹ ഇല്ലല്ലാഹ. സലാത്തും ദിക്റും ചൊല്ലിയിട്ടല്ലേ മക്കളെ താരാട്ട് പറ്റി പോറ്റി താരാട്ട് പാടി പോറ്റിയത്. അതിന്റെ ഗുണം മുങ്കാദികളായ മക്കൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ അതാ പോയിട്ട് ഉള്ള എല്ലാ മ്യൂസിക്കും കേട്ട് മക്കളെ പോറ്റാൻ തുടങ്ങിയില്ലേ. അങ്ങനെ പോറ്റി വളർത്തിയ മക്കളെ പിന്നെ മദ്രസയിൽ അയച്ചിട്ട് ആ മദ്രസയിൽ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ ആയിരക്കണക്കിന് അലിമീങ്ങളെ വളർത്തുന്ന, ആയിരക്കണക്കിന് യതീമക്കളെ വളർത്തുന്ന,
ആയിരക്കണക്കിന് ദീനി സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന വലിയ വലിയ അലിമീങ്ങളെയും സയ്യിദന്മാരെയും ഈബത്ത് പറയുന്ന മദ്രസയും കൂടിയായാൽ പിന്നെ ഈ കുട്ടികൾക്ക് വല്ലപ്പോഴും ആഹ്റം കിട്ടുമോ? ഈ കുട്ടികൾ ബാപ്പവുമ്മക്ക് ഉപകരിക്കുമോ? അതുകൊണ്ട് ഈബത്ത് പറയാത്ത മദ്രസയിലല്ലാതെ നമ്മളെ മക്കളെ പറഞ്ഞേക്കരുതേ ഉമ്മമാരെ. നമുക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന മക്കളാകണം, ആഹ്റത്തിൽ ഉപകരിക്കുന്ന കുട്ടികളാകണം. പിന്നെ കൈയടിച്ചിട്ട് കാര്യമില്ലല്ലോ. ആത്മീയമായ ചിന്ത എല്ലാ രംഗത്തും നമുക്ക് വേണം. നമ്മുടെ ദോഷങ്ങൾ മാപ്പ് തരാൻ അല്ലാഹുവിനോട് പാതിര സമയത്ത് എഴുന്നേറ്റ് കരഞ്ഞു പറയണം. നല്ല നല്ല സദസ്സുകൾ, സദസ്സിൽ ഒരുപാട് നല്ലവരുണ്ടാവില്ലേ? അവരാമീൻ വലിയ ഫലവത്തല്ലേ? അതുകൊണ്ട് സദസ്സുകളിൽ വെച്ച് നടത്തുന്ന ദുആക്ക് നല്ല മനക്കരുത്തോടെ, മനസാന്നിധ്യത്തോടെ ആമീൻ പറയണം കേട്ടോ. പടച്ച റബ്ബേ, ഞങ്ങളെ മജ്‌ലിസുകൾ ഈ ദുആക്കുത്തരമുള്ള മജ്‌ലിസായി ഞങ്ങൾ കബൂൽ ചെയ്യണേ. ഒറ്റ കാര്യം കൂടി പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് ദുആ ചെയ്യണം. സഹാബത്ത് ചോദിച്ചു, തെറ്റിയാത്ത നാവ് സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാവോ? അവിടുന്ന് പറഞ്ഞു, ഒരാള് മറ്റൊരാൾക്ക് വേണ്ടി ദുആർക്ക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ എന്റെ നാവ് കൊണ്ട് നിങ്ങളാരും തെറ്റിയിട്ടില്ലല്ലോ. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ നിങ്ങളെ നാവ് കൊണ്ട് ഞാൻ തെറ്റിയിട്ടില്ലല്ലോ. അപ്പൊ തെറ്റിയാത്ത നാവ് കൊണ്ട് എനിക്ക് ദുആ ഇട്ടില്ലേ? അങ്ങനെ പരസ്പരം ദുആ ചെയ്യണം. ഓ സുഹൃത്തുക്കളെ, അവിടുന്ന് ഒന്നുകൂടി പറഞ്ഞു, ഗൈബത്തിൽ ദുആ ചെയ്യണം. ഗൈബത്തിലുള്ള ദുആക്ക് മലക്ക് ആമീൻ പറയും. ഗൈബത്തിലുള്ള ദുആ എന്ന് പറഞ്ഞാലോ, മുസ്ലിയാരെ സ്റ്റേജ് കയറി ആ സ്വാഗതം പറയുന്നവൻ ദുആർക്കും, മുസ്ലിയാർക്ക് ദീർഘായുസ് ആഫിയത്തും കൊടുക്കട്ടെ എന്ന് ദുആർക്കും. ഞാനൊരു 35 കൊല്ലം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറയട്ടെ, അത് മോശമാണെന്നല്ല, അതിന്റെ കൂടെ മുസ്ലിയാർക്ക് തെഹ്വ് ഉണ്ടാകാനും കൂടി ഒന്ന് ദുആ ചെയ്താൽ വളരെ നന്നായിരുന്നു. സുഹൃത്തുക്കളെ, മുസ്ലിയാർ വയന്ന് പറഞ്ഞിട്ട് കുറെ ആള് നന്നായാ തന്നെ, മുസ്ലിയാരൊന്ന് നന്നായി കിട്ടണ്ടേ? അരമ്പനമുണ്ട് പറയ, കത്തി കൊടുവാള് അരിവാള് തുടങ്ങിയതിന് മൂർച്ചം കൂട്ടുന്ന ഒരു ആയുധമാണത്. അതിങ്ങനെ മറ്റുള്ള ആയുധങ്ങൾക്കൊക്കെ മൂർച്ചം കൂട്ടും, പക്ഷെ ആരത്തിന് മൂർച്ച ഉണ്ടാവൂല. ആരം കൊണ്ട് തക്കാളി പോലും മുറിക്കാൻ പറ്റൂല. അതുകൊണ്ട് വേറെ പല സാധനത്തും മൂർച്ചം കിട്ടും. ഞാനിവിടെ വന്നപ്പോ ഒരാത്മസംസ്കരണത്തിന്റെ പ്രസംഗം നടത്തണമെന്ന് പറഞ്ഞു, അതൊരരത്തിന്റെ പരിപാടിയാണ് കേട്ടോ, സ്വന്തത്തിൽ മൂർച്ചയില്ല. അതുകൊണ്ട് ഈ പാവപ്പെട്ടവനൊന്ന് നന്നാകാൻ നിങ്ങളെല്ലാവരും റബ്ബിനോടൊന്ന് ദുആ ചെയ്യണം, തഖ്‌വ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. തഖ്‌വ ഉള്ളവർക്കല്ലേ അംഗീകാരം. ഉഹിദ്ദത്തിലിൽ മുത്തഖീൻ, സ്വർഗം മുത്തഖീകൾക്ക് തയ്യാറിയപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്? ഉഹിദ്ദത്തിലിൽ ഖുതബായി, പതാ പ്രസംഗിക്കുന്നവർക്ക് നല്ലല്ലോ പറഞ്ഞത്. ഉഹിദ്ദത്തിലിൽ വഅദ്, വഅദ് പറയുന്നവർക്ക് നല്ലല്ലോ പറഞ്ഞത്. എന്നല്ലോ പറഞ്ഞത്, അതേ പറഞ്ഞത് എന്താണ്? മുസ്ലിയാമാർക്ക് നല്ലല്ലോ പറഞ്ഞത്, പറഞ്ഞത് ഉഹിദ്ദത്തിലിൽ മുത്തഖീം, തഖ്വയുള്ളവർക്ക് തയ്യാറിയപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്. തഖ്വയുടെ ഉറവിടം മനസ്സല്ലേ? അഹങ്കാരം മനസ്സിൽ കടക്കാതിരിക്കണം, അസൂയ കടക്കാതിരിക്കണം, വിദ്വേഷമില്ലാതിരിക്കണം, ദുന്യാവിന്റെ ചിന്ത കടക്കാതിരിക്കണം, സ്ഥാനമാനത്തിന്റെ മോഹമില്ലാതിരിക്കണം, അതേ ലോകമാന്യത്തിന്റെ ചിന്തയില്ലാതിരിക്കണം, ജനങ്ങൾ ബഹുമാനിക്കണം എന്ന ചിന്തയില്ലാതിരിക്കണം, തർക്കത്തിന്റെ മനസ്ഥിതി ഇല്ലാതിരിക്കണം, ഞാനൊരു വലിയവനെന്ന് വരുത്തി തീർക്കുന്ന ഒരു ആശയവും ഇല്ലാതിരിക്കണം, ഞാനൊരു പാവപ്പെട്ടവൻ. വൈബാദുർ റഹ്മാൻ ഇല്ലദീന യംസൂനാലൽ അർദി ഹൗന വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലു സലാമാ. വിവരമില്ലാത്തവൻ വിവരക്കേട് പറഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയാതെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും രക്ഷയുടെയും വാക്ക് പറഞ്ഞ് രക്ഷയുടെ വഴിയിലേക്ക് കടക്കുന്ന താഴ്മയുടെ ചിന്തയുള്ളവരാകണം. അപ്പോഴെ
തക്വയുള്ളവനല്ലേ തക്വയുള്ളവനാകുമോ? ആ തക്വയുള്ളവർക്കല്ലേ സ്വർഗം തയ്യാറിയപ്പെട്ടത്? അതോടുകൂടെ അല്ല കൽപ്പിച്ചത് എടുക്കണം, അല്ല വിരോധിച്ചത് കൈയൊഴിക്കണം. അതുകൊണ്ട് പറയട്ടെ, പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഈ പാവപ്പെട്ടവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് ഞാനില്ലാത്ത സദസ്സിൽ വെച്ച് പ്രാർത്ഥിക്കത്തിൽ ദുആ ചെയ്യുമ്പോ, സദസ്സിൽ ഇല്ലാത്തപ്പ ദുആ ചെയ്യുമ്പോ ഹബീബായ നബി തങ്ങള് പറയുന്നത് ആ ദുആ കാബീൻ പറയാനൊരു മലക്കുണ്ടാകും. മലക്ക് തെറ്റ് ചെയ്യൂലല്ലോ, തെറ്റ് ചെയ്യാത്ത മലക്ക് അബീൻ പറയും മറ്റൊരാൾക്ക് വേണ്ടി മറഞ്ഞ സമയത്തുള്ള ദുആ. ഇന്നലെ രാവിലെ ആശുപത്രിയിൽ പോയി, അത് അൽഖാസിമി ഹോസ്പിറ്റലാണ് ഷാർജയില്, അവിടെ രോഗത്തിൽ കിടക്കുന്നുണ്ട് ഒരു വ്യക്തി. അദ്ദേഹം അബ്ദുൽ ലത്തീഫ് സർഹൂരി എന്നാണ് പേര്. അദ്ദേഹം വല്ലാതെ ഈ പാവപ്പെട്ടവരെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. വലിയ സഹായം സിറാജുൽ ഹുദക്ക് തന്ന ആളാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ സഹായത്താൽ വലിയ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയാത്ത വിഷമമുള്ള രോഗം കണ്ടെനിക്ക് വേദന തോന്നി. റബ്ബേ വൈബത്തിലുള്ള ഇജാബത്ത് നിർമ്മിതി ഞങ്ങൾ ഉറപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ രോഗം പരിപൂർണമായി നീ സുഖപ്പെടുത്തണം റഹ്മാനെ. നിന്റെ മലക്കുകൾ അബീൻ പറയുമെന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്തി അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അതുപോലെ എവിടെ ആര് രോഗികളുണ്ടോ നീ അവരുടെ എല്ലാ രോഗങ്ങൾക്ക് ശമനം നൽകണേ റഹ്മാനെ. ഞങ്ങളെ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. മറഞ്ഞ ആളുകൾക്ക് വേണ്ടി, സദസ്സിലില്ലാത്തവർക്ക് വേണ്ടിയുള്ള ദുആ. മലക്ക് ആമീൻ പറയുന്നു പോരാ, നബിതങ്ങൾ പറയുന്നു. ആ മലക്ക് അവസാനം പറയും, മലക്ക മിഥിലു, നീ സദസ്സിലില്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥന അത് ദീനിന്റെ പേരിലുള്ള, ഈമാനിന്റെ പേരിലുള്ള, സ്നേഹത്തിന്റെ പേരിലുള്ള പ്രാർത്ഥനയല്ലേ? അതുകൊണ്ട് തന്നെ അതാ നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് എന്താണ്? മലക്ക ബിസുലുഹു. ആ മലക്ക് പറയുന്നു, നീ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ എല്ലാം നിനക്കും വന്ന തരട്ടെ. മലക്കിന്റെ വകയിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട് പ്രാർത്ഥന. അതിന് ഐബത്തിലുള്ള ദുആ വേണം, പറഞ്ഞ സമയത്ത് ദുആ വേണം. നമ്മളെല്ലാം സദസ്സിൽ വെച്ച് ദുആ ചെയ്യുന്നതിന് പകരം നമ്മൾ സദസ്സിലില്ലാത്തപ്പോൾ പരസ്പരം ദുആ ചെയ്യണം. അല്ലാഹു വേദങ്ങളെ സർവ ദുആകൾക്കും ഇജാബത്ത് തരണേ. അല്ലാഹു ഈ ദുആക്കുത്തരം തന്ന രാജാവല്ലേ, ഞങ്ങളെ ദുആകൾക്ക് നീ ഇജാബത്ത് തരണേ. അല്ലാഹു ഒരു ഫാത്തിഹയും സൂറത്തും ഇഖ്ലാസും മുഅവിദത്തൈനിയും ഓതണം. നമ്മൾ മരിച്ചുപോയ ഉമ്മബാപ്പമാ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, സയ്യിദുൽമാർ, ബഹുമാനപ്പെട്ട താജുലുലമ നൂറുലമ മുതൽ നമ്മുടെ നേതാക്കൾ, നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ നാട്ടിൽ വെച്ച് മരിച്ചുപോയ സിറാജുൽ ഹുദയുടെ ഒരു റസീവർ ഉമർ മുസ്ലിം, അദ്ദേഹത്തിന്റെ പിതാവ്, നല്ലൊരു മനുഷ്യൻ, പ്രായമുള്ള ഒരാൾ, ഞാൻ ഈ അടുത്ത് പോയി കണ്ടിരുന്നു. ഇന്നലെ മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. ഞാൻ എന്റെ കൂടെ എസ് എസ് എഫ് ആയിരുന്ന കാലത്ത് സജീവമായി പ്രവർത്തിച്ച എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ മാനൂരിൽ അബ്ദുറഹീം ഹാജി, അദ്ദേഹത്തിന്റെ ഉമ്മ ഇന്നലെ മരിച്ചുപോയി. അള്ളാഹു അവരുടെയും ഖബർ സന്തോഷത്തിലാക്കട്ടെ. നമ്മളെ മരിച്ചുപോയ ധാരാളമാണ്. കോയാന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ കാഞ്ഞിരിക്കോൽ മഹൽ മരിച്ചു കൊണ്ടുവരും. അള്ളാഹു തല ഖബർ സന്തോഷത്തിലാക്കും. മരിച്ചുപോയ എല്ലാവരും പേര്, നമ്മുടെ ഉമ്മ ബാപ്പുമാർ, ഉസ്താദുമാർ, എല്ലാവരും പേര്, ഒരു ഫാത്തിഹ സൂറത്ത് ഗുരുദ്വാര, നല്ലൊരു ഫാത്തിഹ. അള്ളാഹു തല നമ്മുടെ ദുആക്കുത്തരം തരട്ടെ. ഈ മൈക്ക് തന്നെ ഉള്ളു, വേറെ മൈക്കൊന്നുമില്ല. ഇങ്ങനെ ഫിറ്റ് ചെയ്ത മൈക്ക് മാത്രമേ